ഡെവലപ്മെന്റ് വിസ്ഡം എന്നാണ്. എന്താ ഡെവലപ്മെന്റ് വിസ്ഡം? വിവേകം, വികസന വിവേകം മലയാളത്തിൽ, വികസന വിവേകം. ഞാനിവിടെ ഡെവലപ്മെന്റ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു ഡെവലപ്മെന്റ് എന്നുള്ള വാക്ക് നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? എന്താ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വാക്ക് കൊണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണേ? ഓരോരുത്തർക്കും അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്ഡ് കൺട്രീസ് എന്ന് കേട്ടിട്ടുണ്ട്. വിഷ്ണു എന്തായിരിക്കും പെട്ടെന്ന് വിഷ്ണുവിന്റെ മനസ്സിൽ വരുന്ന പെർസ്പെക്റ്റീവ്? ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഡെവലപ്പ്. ഓക്കെ, അതിലുപയോഗിക്കുന്ന ഒരു വാക്ക്. അതുപോലെ ഇനി വേറെ വല്ലവർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? ഡെവലപ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ ഓടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിനി സംസാരിച്ച് സംസാരിച്ച് ക്ലാസ് എടുക്കാം. ഞാനിപ്പോ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സതീഷ് സാറ് പറഞ്ഞു, ഇത് ആറാം ക്ലാസ്സിനും ഒമ്പതാം ക്ലാസ്സിന് ഇടയിലുള്ള കുട്ടികൾക്കാണ്, മുമ്പ് ട്വൽത്ത് വരെയുള്ള ആൾക്കാർക്കാണ് ചെയ്തിരുന്നു. ഇനി ഞാനൊരു സത്യം പറയാം, എനിക്ക് ട്വൽത്ത് ഒന്നുമില്ല. ഇതേ ക്ലാസ് ഞാൻ 55 വയസ്സുള്ളവരുടെ മുമ്പിലും 75 വയസ്സുള്ള ഇത് തന്നെ ഞാൻ പറയാം, ഇതെല്ലാവർക്കും ഉള്ള ക്ലാസ്സാണ്. എന്നാലും നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയണമെന്ന് മാത്രം. ഭയങ്കര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാ. ഇനി പറയാൻ പോകുന്ന 10 പേജ് എന്ന് പറയുന്നത് ഞാൻ പല സ്ഥലത്ത് പറയാറുണ്ട്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇത് കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള സാധനമാണ്. പക്ഷെ ഞാൻ അതിങ്ങനെ ഈ നമ്മൾ ഹോമിയോ മരുന്നല്ലേ, അതുപോലെ മധുരത്തിലാക്കി തരാൻ ശ്രമിക്കാം. പക്ഷെ നിങ്ങളും എൻ്റെ കൂടെ നിൽക്കണം. ഓക്കെ, അപ്പോ പറയൂ മനോമി, ഡെവലപ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ വാട്ട് യു ഗെറ്റ് ഫസ്റ്റ്? ആൻഡ് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് കംസ് ടു യുവർ ഹെഡ്? ബുദ്ധി വികസിക്കുന്നു. ആ ഓക്കെ, അടുത്ത ആള് എന്താണ് ഒരു വാക്ക് പറയൂ ഡെവലപ്മെന്റ്? എല്ലാവരും ഓരോരുത്തരും ഒരേ വരികൾ പറയണം, എന്നാലേ ഞാൻ പിന്നെ തുടരൂ. അടുത്ത ആള് പറയൂ, ഒരു ഒരു കാര്യം കൂടി പറയൂ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഋഷികേശ് എന്തെങ്കിലും പറയാം ഡെവലപ്മെന്റ് എന്ന് കേൾക്കണ വഴിക്ക്? എന്താണ്, എന്തും പറയാം. ചിലവര് ഡെവലപ്ഡ് ആയിരിക്കും, ചിലവര് ഡെവലപ്ഡ് അല്ല. ആ ചിലര് ചില കാര്യങ്ങളിൽ ചിലര് ഡെവലപ്ഡ് ആയിരിക്കും, ചിലര് ഡെവലപ്ഡ് അല്ല. ഓക്കെ, അപ്പൊ ഡെവലപ്മെന്റിന്റെ ഇംഗ്ലീഷ് അർത്ഥം ഭയങ്കര സിമ്പിൾ ആണ്, ഗ്രോത്ത്, പ്രോഗ്രസ് അല്ലെ, വികസിക്കുക ഏത് കാര്യത്തിലായാലും. ഈ വാക്ക് നമ്മൾ ഇൻഡസ്ട്രിയില് വിദ്യാഭ്യാസ രംഗത്ത് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഈ വാക്കായി ബന്ധപ്പെട്ട് നമ്മളൊരു യാത്ര അങ്ങോട്ട് നടത്താൻ പോവാണ്. ഇതിലൂടെ അങ്ങോട്ട് നമ്മൾ പല സ്ഥലത്തേക്ക് അങ്ങോട്ട് പോകും. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തൊക്കെ ചിന്തിക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് 5 to 10 years? നിങ്ങൾക്ക് ഇപ്പോൾ 13, 10, 12 വയസ്സ്, 14, 15, 16 വയസ്സ് ഒക്കെ ഉണ്ട്. അടുത്ത 10 വർഷം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാനുള്ള ഒരു സെഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ശരിയും തെറ്റില്ല, നിങ്ങൾക്ക് എന്തും ചിന്തിക്കാം, എന്തും ചെയ്യാം, എന്തും അങ്ങനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആരെയും പോയി തട്ടാം എന്നല്ല പറഞ്ഞത്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ ഓക്കെ, പെട്ടെന്ന് ഈ ഞാൻ സോഷ്യൽ സ്റ്റഡീസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്, നമ്മുടെ ബുക്സിലൊക്കെ അണ്ടർ ഡെവലപ്ഡ്, ഡെവലപ്പിംഗ്, ഡെവലപ്ഡ് എന്ന് പറഞ്ഞ് രാജ്യങ്ങളെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഡെവലപ്പിംഗ് കൺട്രീസ്, ഡെവലപ്ഡ് നേഷൻസ്, അണ്ടർ ഡെവലപ്ഡ് നേഷൻസ്, ഇതാണ് വളരെ പെട്ടെന്ന് നമുക്ക് സോഷ്യൽ സ്റ്റഡീസായി ബന്ധപ്പെട്ട് ഉള്ള വാക്കുകൾ. ശരിയല്ലേ, ഇത് നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങളുടെ ബുക്കുകളില്ലേ, പഠിക്കാനുള്ളതല്ലേ ഇതൊക്കെ. ഓക്കെ, ഇനി നമുക്കിത് ഒന്നുകൂടി കടന്ന് ചിന്തിക്കാം. ഫിലോസഫീസിലേക്ക് ഇനി പോണേട്ടോ. ഈ ഫിലോസഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴാണ് പഠിക്കാന്നറിയാം, ഒരു 25 വയസ്സായിട്ട് പഠിക്കേണ്ട സാധനമാണ് ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണേ. ഇനി കുറച്ച് നേരത്തെ കുറച്ച് കടുകട്ടികളാണ്, പക്ഷെ നമുക്ക് തമാശയിലൂടെ പോവാം, കുറച്ച് തമാശയായിട്ട് പോവാം. എങ്ങനെ തമാശാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഓരോരുത്തരുടെയും എന്താവണം എന്നാണ് ആഗ്രഹം ഭാവിയിലെ? വാട്ട് ഈസ് യുവർ പർപ്പസ്? അല്ലെങ്കിൽ ഋഷികേശിനെ ഒരു 20, 22, 23 വയസ്സൊക്കെ ആകുമ്പോൾ ആരാവണം എന്നാണ് ആഗ്രഹം? എന്ത് ഇപ്പൊ തോന്നുന്നതട്ടോ, എല്ലാവരും എഴുതണം, ഒരു പേപ്പറിൽ ഇപ്പൊ എഴുതണം. ഫസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, ഒരു 23, 24 പഠിപ്പൊക്കെ കഴിഞ്ഞ് 25 വയസ്സൊക്കെ ആവുമ്പോൾ, ഞാൻ വെറുതെ ഒരു ഏജ് പറഞ്ഞോന്നുള്ളു, നിങ്ങൾക്ക് 20 വയസ്സാകുമ്പോൾ, ഒരു 10-12 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ആരാവണം, അല്ലെങ്കിൽ പർപ്പസ് ഓഫ് യുവർ ലൈഫ് ഒന്ന് പേപ്പറിൽ ഓരോരുത്തരും എഴുതി നോക്ക്. എന്താണ് ഇപ്പൊ തോന്നുന്നത്? അടുത്ത വർഷം മാറാം, അത് പ്രശ്നമില്ല. ഇപ്പൊ എന്തും എന്തെങ്കിലും എല്ലാവരും എഴുതണം. ഇത് അസൈൻമെന്റാ. ഋഷികേശ് പറയൂ, പറയും ചെയ്യാം, ഒപ്പം എഴുതണേന്റെ ഒപ്പം പറയും ചെയ്യാം. ആത്മീക പറഞ്ഞോ? ആർക്കിയോളജിസ്റ്റ്. ആർക്കിയോളജിസ്റ്റ്,
ഓക്കേ ആത്മിക ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ ഞാൻ ഓരോരുത്തരൊക്കെ പറയാം. മനോമി, ഞാൻ വേഗം ഓരോരുത്തരോടത്ത് ചോദിക്കാം. മനോമി, വിദേശത്ത് രാജ്യത്ത് പോയിട്ട് എന്തെങ്കിലും പണി ചെയ്യണം. വിദേശ രാജ്യത്ത് പോയി എന്തെങ്കിലും പണി ചെയ്യണം, അത് എഴുതി വെക്കും, അത് എഴുതി വെക്കണം, അതാണ് അതിലെ കാര്യം, എഴുതി വെക്കണം. ഋഷികേഷ്, റിസർച്ചർ ഇൻ വിച്ച് ഏരിയ? സയൻസ്, ഡിജിറ്റൽ. ടൈം ഞങ്ങൾക്ക് ശരിക്കും കേട്ടില്ല. ഫിസിക്സ്. ഫിസിക്സ്, ഓ യെസ്, ഫിസിക്സ്. ഇനി അടുത്ത ആള് പറയൂ. എനിക്ക് ഇനി പേര് കാണാനില്ല, ഓരോരുത്തരുടെ പേര് കാണാനില്ല. ഞാൻ ഈ മോഡല് വിഷ്ണു, ഗ്രാഫിക് ഡിസൈനർ. ഗ്രാഫിക് ഡിസൈനർ വിഷ്ണു, ഗ്രാഫിക് ഡിസൈനർ. ഡി കെ ഗെയിമിംഗ് ഒന്ന് പുറത്തുപോയി വന്നു എന്ന് തോന്നുന്നു. അനന്യ പറയണ്ടായിരുന്നു, പക്ഷെ അനന്യ അനന്യയുടെ മൈക്ക് ഇങ്ങനെ ചാറ്റിലിട്ടോളൂ, ചാറ്റിലിട്ടോളൂ, ചാറ്റില് ഓരോരുത്തർക്കും ഇടാം. ലബാനോ, എഞ്ചിനീയർ. എഞ്ചിനീയർ, എഞ്ചിനീയർ ആവണം. ഇപ്പൊ പറയുന്നത് ഈ എഞ്ചിനീയർ എന്നാണ്. അടുത്ത വർഷം മാറുന്നതുകൊണ്ട് കുഴപ്പമില്ല, പഠിച്ചിങ്ങനെ കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റങ്ങൾ വരാം. പക്ഷെ ഇപ്പൊ തോന്നുന്നത് എന്താണെന്ന് എഴുതി വെക്കണം അവിടെ. ഓക്കെ, ടോം, ടോം പറയൂ. ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യണം, അങ്ങനെയാണോ? ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യണം. അതെന്ത് എന്ത് ജോലിയാ ചെയ്യുക ഐ ടിയില്? പ്രോഗ്രാമിംഗ്, സോഫ്റ്റ്വെയർ. പ്രോഗ്രാമിംഗ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ അമാന നസ്രീൻ ഒന്ന് പറയൂ. സർ, ഡോക്ടർ. ഡോക്ടർ, ക്ലിയർ, ഡോക്ടർ. ഓക്കെ, എളുപ്പമാണ്, പറഞ്ഞു ഒറ്റ വാക്കിൽ അവസാനിച്ചു ആ പണി. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട്, ഐ ടി ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, വിദേശത്ത് പോകണമെന്ന് പറഞ്ഞവരുണ്ട്, ആർക്കിയോളജിസ്റ്റ് ഉണ്ട്, എഞ്ചിനീയർ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും പേപ്പറിൽ എഴുതിയല്ലോ. ആ പേപ്പറിൽ എഴുതി ആദ്യം ഇപ്പൊ ഡോക്ടർ എന്ന് എഴുതുമ്പോൾ അതിന്റെ ഇടത് ഭാഗത്ത് ഗുഡ് കോമ എക്സലന്റ് ഡോക്ടർ എന്ന് എഴുതിയിരിക്കുക. എഞ്ചിനീയർ ആണെങ്കിൽ ഗുഡ് എക്സലന്റ് എഞ്ചിനീയർ. ഏത് ജോലിയാണെങ്കിലും അതിന്റെ ഗുഡ് കോമ എക്സലന്റ് എന്ന് കൂടി എഴുതിയിട്ട് ആ ജോലിയുടെ പേരും കൂടി എഴുതാം. ഓക്കെ, എന്നോട് പത്തിൽ വെച്ചിട്ട് എന്റെ ഒരു ബയോളജി പഠിപ്പിച്ചിരുന്ന മാഷ് ഇങ്ങനെ എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരുന്നു, ആരാവണം ഭാവിയിൽ, ആരാവണം ആഗ്രഹം. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഡോക്ടർ, എഞ്ചിനീയർ, ഡോക്ടർ, എഞ്ചിനീയർ. അപ്പൊ എനിക്കൊരു വെറൈറ്റിക്ക് ഞാൻ പറഞ്ഞല്ലേ മാഷിനോട്, ഒരു വെറൈറ്റിക്ക് പറഞ്ഞു എനിക്ക് നല്ലൊരു മനുഷ്യനായാൽ മതി മാഷ് എന്ന് പറഞ്ഞു. അപ്പൊ മാഷ് കുറച്ചു നേരം ഇങ്ങനെ, അത് എല്ലാവരും മനുഷ്യരഞ്ഞല്ലോ, ഡോ ഡോ എല്ലാവരും മനുഷ്യരഞ്ഞല്ലേ, എല്ലാവർക്കും പിന്നെന്താ ഇനി മനുഷ്യനാവേണ്ട കാര്യം, എനിക്ക് കണക്കിലൊക്കെ മാർക്കുണ്ടല്ലോ, എഞ്ചിനീയറിംഗ് നോക്കിക്കൂടെ എന്ന് പറഞ്ഞു. അതാണ്, അപ്പോ എഞ്ചിനീയർ ആവാം, ഡോക്ടർ ആവാം, എല്ലാം ആവണം. അത് നമ്മൾ നന്നായി ചെയ്യണം. അത് നന്നായി ചെയ്യുമ്പോ എന്താ സംഭവിക്കണേ, നല്ല മനുഷ്യരാവണം അവസാനം. അല്ല, അതിലൂടെ നന്നായി ഏത് ജോലിയിൽ എത്തിയാലും എന്ത് കാര്യത്തിൽ ചെയ്താലും നമ്മൾ നല്ല മനുഷ്യ, അതൊരു അതെപ്പോഴും മനസ്സിലുണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ ഗുഡ് എക്സലന്റ് എന്ന് എടുത്ത് ഭാഗത്ത് എഴുതാൻ പറഞ്ഞത്, വെറുതെ എന്തെങ്കിലും അങ്ങ് ആയാൽ പോരാ. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഈ നമ്മുടെ കോഴ്സിലേക്ക് വരാം. ഓക്കെ, ഇത് നിങ്ങൾ എല്ലാവരും എഴുതിയല്ലോ. നിങ്ങൾക്കിത് മാറാട്ടോ, ഞാൻ ഈ പറഞ്ഞതൊക്കെ അടുത്ത വർഷം ചേരുമ്പോൾ നിങ്ങൾ വീണ്ടും കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ മാറ്റം വരും, അത് പ്രശ്നമില്ല, അത് ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ്, ഇങ്ങനെ മാറി മാറി വരും. ഞാൻ 5-4 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വേറെ ഒരു കാര്യം വിചാരിച്ചു, 5-ലെത്തിയപ്പോൾ പിന്നെ മാറി, 6-ലെത്തിയപ്പോൾ പിന്നെ മാറി, 7-ലെത്തി, ഓരോ വർഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല, പക്ഷെ നമ്മൾ ചിന്തിക്കണം. ഇനി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലളിതമായിട്ട് അങ്ങോട്ട് കിടക്കാം. നമ്മൾ ചില ആൾക്കാർ പറയും ജനിച്ചത് തന്നെ ഇയാൾ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടാണ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇയാൾ ജനിച്ചത് തന്നെ, നമ്മളിങ്ങനെ ചില മതവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ പറയും, അത് തെറ്റൊന്നും അല്ലാട്ടോ, അങ്ങനെ അവർ പഠിപ്പിക്കുന്നതാണ്. ഇതൊരു ഫിലോസഫിയാണ്, അതായത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അങ്ങനെയുണ്ട്, ജനിക്കുന്ന സമയമല്ല, ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ഇങ്ങനെ ജനിക്കുമെന്നും, ഈ ജനിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഭാവിയിൽ ഡോക്ടർ ആവുമെന്നും, അല്ലെങ്കിൽ ഡോക്ടറായിട്ട് ഗ്രേനേറ്റ് ക്ലാസ് എടുക്കുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ?
ഇല്ല. ആ ശരി, വിശ്വസിക്കാത്തവരാണ് കൂടുതലും. അപ്പൊ നമ്മളെ കൂട്ടുകാരാണല്ലോ. ഇതില് അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കണ്ടോ? കുഴപ്പമൊന്നുമില്ല കേട്ടോ, എന്ത് വിശ്വാസം നമുക്ക് നല്ലതാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇത് ഒരു ഫിലോസഫിയാണ്, ചിലർ അങ്ങനെ വിശ്വസിക്കും, അത് കുഴപ്പമില്ല, അങ്ങനെ വിശ്വസിച്ചോട്ടെ. അതൊരു ഒരു ഫിലോസഫിയാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അടുത്തത്, ഇനി കുറച്ച് രസകരമായിട്ട്, നിങ്ങൾ അത്ര കേട്ടുപരിചയമില്ലാത്ത സാധനമാണ്, അങ്ങനെ നമ്മുടെ ജീവിതത്തിന് പർപ്പസൊന്നുമില്ല, ഒരു പർപ്പസും ഇല്ലിടും. അതിന് ഇംഗ്ലീഷിൽ ഒരു ഒരു ഫിലോസഫി കഴിഞ്ഞ ഒരു 100 വർഷം, ഒരു 50 വർഷം മുമ്പൊക്കെ, 100 വർഷം മുമ്പൊക്കെ എക്സിസ്റ്റൻഷ്യലിസം, അസ്തിത്വവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം വന്നു. എന്താണ് എക്സിസ്റ്റൻഷ്യലിസം അല്ലെങ്കിൽ അസ്തിത്വവാദം? ഇതിപ്പോ 50-100 വർഷം, 3000 വർഷം മുമ്പ് ബുദ്ധൻ പറഞ്ഞതിലും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പല രീതിയിലാണ് പറഞ്ഞതെന്ന് മാത്രം. പക്ഷെ ഈ വാക്കൊക്കെ ഒരു 100 വർഷം മുമ്പാണ് ഇങ്ങനെയൊക്കെ ഒരു രൂപത്തിൽ, ഇന്നത്തെ രൂപത്തിലൊക്കെ പറയാൻ തുടങ്ങിയത്. പർപ്പസ് ഒന്നുമില്ല, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പർപ്പസ് ഉണ്ടായി വരികയാണ്. അപ്പൊ എന്താ, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണം, എന്ത് ചെയ്യണം, പഠിക്കണം, പഠിച്ച ഏതാ പഠിക്കണം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കണം, ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടുതൽ താല്പര്യമുള്ള കാര്യങ്ങൾ പഠിക്കണം, അതിൽ നമുക്ക് കൂടുതൽ കഴിവുണ്ടാകും. പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തോരോ കഴിവാണ് അല്ലേ, പല പലർക്കും പല കഴിവുകളാണ്, അതിങ്ങനെ പഠിക്കുക, എന്നിട്ട് അതിൽ നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുക, അത് കൂടുതൽ മനുഷ്യർക്ക് ഈ ഭൂമിയിലെ ഗുണങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇൻഡിവിജ്വാലിറ്റി വരും, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഇൻഡിവിജ്വാലിറ്റി, അതൊരു എക്സിസ്റ്റൻസ് ഉണ്ടാക്കും. മനോമി, നന്നായി പാട്ട് പാടുന്നു, ചിത്രം വരയ്ക്കുന്നു, അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് നന്നായി പഠിച്ച് ടീച്ചറാകുന്നു, ടീച്ചറായിട്ട് പുറത്തു പോയി ജോലി ചെയ്യുന്നു, ഓസ്ട്രേലിയയിൽ പോയിട്ട് ഇന്ത്യൻ ആർട്ടിനെ കുറിച്ച് അങ്ങ് സംസാരിക്കുന്നു. അപ്പൊ മനോമി എന്താണ്, ഓസ്ട്രേലിയയിൽ പോയി ഇന്ത്യയിലെ ആർട്ടിസ്റ്റിനെ കുറിച്ചും ആർട്ടിസ്റ്റുകളെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഒരാളായിട്ട് ഒരാളായി മാറുന്നു. എക്സിസ്റ്റ്, അങ്ങനെ ഒരു എക്സിസ്റ്റൻസ്, ഒരു അർത്ഥം, യു ആർ ഗിവിങ് എ മീനിങ് ടു യു ബൈ ഡൂയിങ് സംതിങ്. ഓക്കെ, യു ആർ ഗിവിങ് മീനിങ് ടു യുവർ ലൈഫ് ബൈ ഡൂയിങ് സംതിങ്, ബൈ ലേണിങ് സംതിങ്, ബൈ ഷെയറിങ് നോളജ്. അത് അതിനെയാണ് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത്. ഇത് ഞാൻ വളരെ എളുപ്പത്തിൽ ഒരു വരിയിൽ പറഞ്ഞു. ഇത് 10-20,000 വരികളുള്ള പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള സാധനമാണ് ഞാനിപ്പോൾ ഒരു വരിയിൽ പറഞ്ഞത്. ഇത് തന്നെ 3-4 വർഷം പഠിക്കാനുണ്ട്. ഓക്കെ, ഇതൊരു ഫിലോസഫിയാണ്. ഓക്കെ, ഇത് സോറൻ കിർക്കാർഡ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഒരു ഉപജ്ഞാതാവ് തുടങ്ങി വെച്ചത്, ഒരു 100 വർഷം മുമ്പ്. 100 വർഷം മുമ്പ് ഇതിൻ്റെ ഒരു പുതിയ രൂപം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പഴയ രൂപങ്ങൾ പല രീതിയിലുണ്ട്, അതിങ്ങനെ ഓരോ സോക്രട്ടീസ് തൊട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് ഗൗതം ബുദ്ധ തൊട്ടൊക്കെ ഇങ്ങനെ പല രീതിയിൽ ഫിലോസഫികൾ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ നവീകരിച്ച രൂപങ്ങളാണ് നമ്മൾ ഇപ്പൊ പറയുന്നത്. ഈ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന ഇത് വെച്ച് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ നിങ്ങൾ പല സിനിമയിലും കണ്ടിട്ടുണ്ടോ? സിനിമയുടെ അവസാനം കഥ ഇങ്ങനെ പോയിട്ട് ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, ആ ഇങ്ങനെ ഒരു ഈ നായകന്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുന്നു, അതാണ് ക്ലൈമാക്സ്. നായകൻ ഒരു നല്ലൊരു എന്താണ് പാട്ടുകാരനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ സ്ട്രഗിൾ, കുറേ സ്ട്രഗിളിലൂടെ പോയി, അയാൾ പല പ്രശ്നങ്ങളൊക്കെ നേരിട്ട് അവസാനം നല്ലൊരു പാട്ടുകാരനായി അറിയപ്പെടുന്നു. അങ്ങനെയുള്ള കഥകൾ നമ്മൾ കണ്ടോ? അത് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടിനെ, അതായത് ഇത് ഫിലോസഫി ആയിട്ട് വെറുതെ പറയുക മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ നമ്മൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് മേഖലയിലും ഇതിനെ കൊണ്ടുവരികയാണ്. ഈ ഡു സംതിങ് ആൻഡ് ബ്രിങ് ഐഡിയ ആൻഡ് ഗിവ് ഇൻഡിവിജ്വാലിറ്റി, ഗിവ് മീനിങ് ടു ദ ലൈഫ്. ഓക്കെ, ഇത്ര ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഇനി പതുക്കെ പതുക്കെ പോവാം അടുത്തേക്ക്. ഇത് വേറൊരു സാധനമാണ്, അബ്സേർഡിസം എന്ന് പറയും. ഒന്നുമില്ലടോ അബ്സേർഡിസം, ഞാൻ ഏ അത് അങ്ങനെയുണ്ട്, ഇങ്ങനെയും പറയുന്നുണ്ട്, അങ്ങനെയും പറയുന്നുണ്ട്, ഇങ്ങനെയും പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിലൊരു കോൺഫ്ലിക്ട്, കൃത്യമായിട്ടൊന്നും അറിയില്ല. കുറെ പേര് അങ്ങനെ പറയുന്നുണ്ട്, കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ ഇടയിലൊരു ഒരു മാനസികാവസ്ഥ വരും, പർപ്പസും ഉണ്ട് പർപ്പസും ഇല്ല, അതിന്റെ ഇടയിലുള്ള ഒരു അതൊരു ചിന്ത, അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളവർ പറയുന്നതിന്റെ ഒരു ഒരു വരിയാണ്, ഇങ്ങനത്തെ ഒരു വരി കേട്ടിട്ടുണ്ടോ? ബാഡ് തിങ്സ് ഡോണ്ട് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ, നിങ്ങൾ നല്ല ആളാണെങ്കിൽ നിങ്ങൾക്ക് മോശം കാര്യങ്ങളൊന്നും സംഭവിക്കില്ല, ഇങ്ങനത്തെ ഒരു വരി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ നിങ്ങൾ എല്ലാ ദിവസവും നന്നായി പ്രാർത്ഥിച്ച് എല്ലാവരെയും ബഹുമാനിച്ച് ഇങ്ങനെ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് മോശമായ ഒന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? മനോമി കേട്ടിട്ടുണ്ടോ?
ഇത് ശരിയാണോ? എത്ര നല്ല ആളായാലും കൊടുങ്കാറ്റിന് നടുവിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ കൊടുങ്കാറ്റടിച്ച് പോവും. അപ്പൊ കൊടുങ്കാറ്റ് വരുമെന്ന് സംശയം ഉണ്ടെങ്കിൽ അത് ഇല്ലാത്ത കിട്ടാത്ത സ്ഥലത്ത് പോയിരിക്കേണ്ടി വരും. ഞാൻ നല്ല ആളാണ്, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എതിർക്കുന്ന ഒരു സംഭവമാണ് ഈ എബ്സർഡിസം എന്നൊക്കെ പറയുന്നത്. എബ്സർഡിസം ഇനി ഞാൻ പറയാൻ പോകുന്നതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഇങ്ങനെ ഇതിലെ ഇതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള രണ്ടുപേരുണ്ട്, ആൽബർട്ട് കാമസ്നും ഫൈഡോർ ഡോസ്റ്റോസ്കി എന്നൊക്കെ പറഞ്ഞവർ. ഇത്തരം കാര്യങ്ങൾ എത്ര നല്ല ആളായാലും അടി കിട്ടിയാൽ നല്ല വേദനയൊക്കെ ഉണ്ടാവും, കിട്ടാൻ നല്ല അതിന്റെ ഇടയിൽ പോയി നിന്നാൽ ചിലപ്പോൾ കിട്ടിയെന്നൊക്കെ വരും. നല്ല ആളായിട്ടൊന്നും കാര്യമില്ല, അടിയുള്ളടത്ത് ഇടയിൽ പോയതും ചിലപ്പോൾ അടി കിട്ടിയെന്ന് വരും അല്ലേ. മോശം ആൾക്കാർക്ക് അടി കിട്ടും, നമുക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അപ്പൊ ഇത് അങ്ങനെയൊന്നും ഇല്ല, വേണമെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടാൽ നമുക്ക് ഒഴിഞ്ഞു മാറാം എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഉള്ള അന്ധമായ ഒരു ഒരു വരിയിലൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ആൾക്കാർ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഫിലോസഫിയാണ് അബ്സേർഡിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പർപ്പസും അങ്ങനെയും പറയുന്നുണ്ട്, അതിന് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പോവാം. ഇനി ഇല്ല എന്ന് പറഞ്ഞാലും അതും കുഴപ്പമില്ല, ഇതൊന്നും അങ്ങനെ വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെയാണ് ഈ ആൽബർട്ട് കാമസും ഫോയിഡോർ ഡോസ്റ്റോവ്സ്കിയും. നിങ്ങളിപ്പോൾ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പ്രായം കഴിയുമ്പോൾ നിങ്ങൾ ഇത്തരം പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലെ കഥാപാത്രങ്ങൾ അത് അങ്ങനെ രൂപപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് മനസ്സിലാവും. ഇനി നിഹിലിസം, ഇത് നിങ്ങൾ കേട്ടൊക്കെ ഉണ്ടാവും. ഇതിപ്പോ പേര് വലിയ പേര് നിഹിലിസം എന്നൊക്കെ ഇട്ടിരിക്കുന്നു. ഇതിലും ഈ നേരത്തെ പറയുന്നത് ഒന്നുമില്ല എന്ന്, ഒരു പർപ്പസും ഇല്ല, നിഷേധിക്കണം ഒക്കെ തന്നെ, എല്ലാത്തിനെയും നിഷേധിക്കുകയാണ്. അതാണ് നിഷേധവാദം എന്നാണ് പറയുന്നത്. ഇതിന് കുറച്ച് ചെറിയൊരു വ്യത്യാസമുണ്ട്, മുമ്പ് പറഞ്ഞതിനും ചെറിയ വ്യത്യാസമുണ്ട്. ഇവര് ഒരു തരത്തിലുള്ള പർപ്പസും ഇല്ല, ഒന്നുമില്ല, ഏത് നേരം മാറ്റങ്ങളാണ്, മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഇങ്ങനെ ഒരു വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അതിനെയാണ് നിഹിലിസം എന്ന് പറയുന്നത്. ഇതാണ് കൂടുതലും നമ്മുടെ എന്താണ് ഇത് അടുത്ത കാലത്ത് പറയുന്നത്. ഫ്രെഡറിക് ഒരു ജർമ്മൻ ഫിലോസഫർ ആണ് ഒരു 100 വർഷം മുമ്പ് പറഞ്ഞത്, ഇങ്ങനെ ഒരു വാക്കൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ ബുദ്ധയുടെ പ്രിൻസിപ്പിൾസിലും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്, 3000 വർഷം മുമ്പ്. ഇതൊന്ന് വെസ്റ്റേൺ ആണോ ഒന്ന് ഈസ്റ്റേൺ ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ പറഞ്ഞ വാക്കുകളിലൊക്കെ ഒരു കുറെ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ വെക്കുമ്പോൾ ബുദ്ധ ദൈവമായിട്ടൊക്കെ കാണും, അങ്ങനെ ഇത് പറയുന്ന ആ രീതിയിലൊക്കെ ഒരു ഇതുണ്ടാവും. മറ്റൊരിടത്ത് ഫിലോസഫർ എന്ന് പറയും. പിന്നെ അതിൽ പറഞ്ഞ കുറച്ച് വാക്കുകളിലൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇതാണ്. അങ്ങനെ പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും ഇല്ല, നിഹിലിസമാണ്, ചേഞ്ച് ഈസ് ഓൾവേസ് പെർമനന്റ്. ഇത് നമുക്ക് ചെയ്യാവുന്ന അങ്ങനെ അങ്ങനെ ഒരു അറിവൊന്നും ലോകത്ത് ഇങ്ങനെയൊക്കെ റീബോൺ റീബർത്ത് എടുക്കാമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു ഫിലോസഫി. ഇനി നിങ്ങൾ ഇതിലേതാണ്, ഞാൻ ഇതിലേതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ ഞാൻ ഇതിലേതാണ്, നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കണ്ടേ, മാഷെ നിങ്ങൾ ഇതിൽ ഏതാണ് ഫോളോ ചെയ്യുന്നത് എന്നൊരു സംശയമുണ്ടോ? ഇതിലേതാണ്? പിന്നെ മറ്റൊരു ആളും കൂടി ഉണ്ട്, ജീൻ പോൾ സാർത്രി, ഇതും ഇങ്ങനെ പറയുന്ന ഫിലോസഫികൾ പറയുന്ന ആളാണ്. ഇപ്പൊ നിങ്ങൾ ഇതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായത്, മനോമിക്ക് ഏതാ ഇഷ്ടമായത്, അതൊന്ന് ടൈപ്പ് ചെയ്യൂ. ഇതിൽ ഏത് ഫിലോസഫി നിങ്ങൾക്ക് ഇഷ്ടമായ? അട്ടോം പറയുന്ന ബിലീവ് എന്നാണ്, ഐ ബിലീവ്. ഏത് എന്തിനാ അട്ടോം ബിലീവ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, നമ്മൾ ജനിച്ചത് തന്നെ ഒരു പർപ്പസ് ആയിട്ടാണ്. ആ നമ്മൾ അപ്പൊ ടോം ജനിച്ചിരിക്കുന്നത് തന്നെ ഒരു പർപ്പസ് ആയിട്ടാണ്, അതിനൊരു പർപ്പസ് ഉണ്ട്. അനന്യ പറയുന്നു അബ്സേർഡിസം, അത് രണ്ടിന്റെ ഇടയിൽ അങ്ങനെയും പറയാൻ പറ്റില്ല ഇങ്ങനെ. ആ ഓക്കെ, ബാക്കി ഓരോരുത്തർ അവരവരുടെ അഭിപ്രായം എന്താ ചിന്തിക്കുന്നത്. ഇപ്പൊ ചിന്തിക്കുന്നത് പറഞ്ഞാൽ നാളെ മാറ്റാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഗുണം അതാണ്, ഇത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് മാറ്റാം, പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ല ഒന്നിലും. ഋഷികേശിന് എന്താ തോന്നണ? രണ്ടും ശരിയാണെന്ന് തോന്നണ. രണ്ട് ശരിയാന്നില്ല, അതായത് പർപ്പസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ജനിച്ചതിന്. ജനിക്കുന്നതിന് പർപ്പസ് ഉണ്ടെന്ന് ഋഷികേശിന് തോന്നണില്ല. മനോമിക്ക് അബ്സേർഡിസം ആണ് തോന്നുന്നത്. അമാനിക്ക് അബ്സേർഡിസം ആണ്. ഗുഡ്. വിഷ്ണു, വിച്ച് ഫിലോസഫി യു ലൈക്ക് ഇൻ ദിസ് ഓർ യു തിങ്ക് ദാറ്റ് യു വിൽ ഫോളോ? അബ്സേർഡിസം. സംവേർ ഇൻ ബിറ്റ്വീൻ, മേ ബി ദർ ഇസ് എ പർപ്പസ്, മേ നോട്ട് ബി ദർ ഇസ് എ പർപ്പസ്, രണ്ടിന്റെ ഇടയിൽ ആണ്. ഓക്കെ ഓക്കെ, ഇതൊക്കെ ഒരു എക്സിസ്റ്റൻഷ്യലിസത്തിന്റെ തന്നെ ഒരു പല വകഭേദങ്ങളാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു മീനിങ് കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഇടയിലൊക്കെ എവിടേക്കോ ആണ്, ഇന്നതാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഇതിന്റെ ഇടയിൽ എവിടേക്കോ ഉണ്ട്, അങ്ങനെയാണ് ഞാൻ പറയാം.
എവിടേക്കോ ഒരു ഉണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നമ്മൾ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയാണ് നമ്മളെ രൂപപ്പെടുത്തുന്നത്. നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നതനുസരിച്ച് അത് അങ്ങനെയാണ്. അത് അത് എൻ്റെ ഒരു ഉറച്ച വിശ്വാസമാണ്. നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തിക്കനുസരിച്ചുള്ള രൂപപ്പെടുത്തൽ, നമ്മുടെ ആക്ഷൻ, നമ്മുടെ ആക്ഷൻ ആണ് ദാറ്റ് ഡിഫൈൻ അതാണ് ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യലിസ്റ്റ്. അതിലെനിക്ക് സംശയമില്ല. പിന്നെ നമുക്ക് ചോദ്യങ്ങളുള്ള സംശയങ്ങളുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പലതിനും ചിലപ്പോൾ ഉത്തരം ഉണ്ടായി എന്ന് വരില്ല. അത് കുഴപ്പമില്ല, അതാണ് നമ്മൾ ഈ അബ്സർഡിസത്തിൽ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. അത് അന്വേഷിച്ച് പോവില്ല തന്നെയാണ്. ഇതിങ്ങനെ അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. ഇത് അന്വേഷിക്കുക, ഇത് പഠിക്കുക, അങ്ങനെ ഓരോ വർഷം ഇത് എവിടെ എന്ത് എന്താ സംഭവം എന്ന് ആ സത്യാന്വേഷണം, അതാണ് സത്യാന്വേഷണ പരീക്ഷകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഫിലോസഫി വളരെ എളുപ്പത്തിൽ എന്ത് എളുപ്പത്തിലാണ് പറഞ്ഞു തരുന്നതെന്ന് അറിയും. എല്ലാ ഫിലോസഫിയും കഴിഞ്ഞോ ജെയിൻ പോൾ. ഈ ഈ വ്യക്തികളുടെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി വായിക്കാൻ പറ്റുന്നൊക്കെ തോന്നുമ്പോൾ എടുത്ത് പിന്നീട് വായിക്കാം, മനസ്സിലാവുമ്പോൾ വായിക്കാം. ഞാനിതുപോലെ 5-ാം ക്ലാസ് തൊട്ട് ഒരു പുസ്തകം വായിക്കാൻ ശ്രമിച്ചിട്ട് പറ്റാണ്ടായിട്ട് അവസാനം 10-ാം ക്ലാസ്സായിട്ടാണ് വായിച്ചത്. എല്ലാ വർഷവും എടുത്ത് വായിക്കാൻ നോക്കും, എപ്പോഴും എനിക്ക് വായിക്കാൻ പറ്റില്ല. അങ്ങനെ അത് വായിച്ചേ തീരുമെന്ന് വിചാരിച്ച് അവസാനം 10-ാം ക്ലാസ് എത്തിയിട്ട് ആ പുസ്തകം വായിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കണമെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് കയ്യിൽ വെക്കുക, പിന്നെ എപ്പോഴെങ്കിലും വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ 2-3 വാക്കുകൾ കൂടി ഞാൻ പറയാണ്, കുറച്ചുകൂടി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഒബ്ജക്റ്റിവിസം, കളക്റ്റിവിസം, റാഷണലിസം എന്നൊക്കെ പറഞ്ഞുണ്ട്. ഒബ്ജക്റ്റിവിസം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിലോസഫി, അവർ അതിൽ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, മനുഷ്യന് വേണ്ടിയാണ് എല്ലാം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. തൽക്കാലം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല, കാരണം നമുക്ക് മറ്റു കാര്യങ്ങൾ. കളക്റ്റിവിസം ഞാൻ പ്രത്യേകമായിട്ട് പറയണം. എന്താണ് കളക്റ്റിവ്? നമ്മളൊക്കെ ഒരേ കളക്ഷൻ്റെ ഭാഗമാണ്. സ്കൂൾ, നിങ്ങളൊരു സ്കൂളിൻ്റെ ഭാഗമാണ്. സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്, കേരള അല്ലെങ്കിൽ തമിഴ്നാടു, വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് എന്നാണെങ്കിൽ അതിൻ്റെ ഭാഗമാണ്. നേഷൻ, ഇന്ത്യയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ക്ലബ്ബുകൾ ഉണ്ടാവും, ഗ്രൂപ്പ്, പൊളിറ്റിക്കൽ പാർട്ടീസ് ചിലപ്പോൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടീസ് ഉണ്ടാവും, ക്ലബ്ബുകൾ ഉണ്ടാവും. അവിടെ എന്താ സംഭവിക്കുക? കളക്ഷൻ, ഒരു കളക്റ്റീവായിട്ട്, ഫാമേഴ്സിന് കളക്റ്റീവായിട്ടൊരു പ്രയോറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ആസ് എ നേഷൻ അങ്ങനെ. എന്നാൽ അത് ഒബ്ജക്റ്റീവ്സത്തിൽ പറയുന്നത് ഇൻഡിവിജ്വലിനാണ് ഏറ്റവും, അവരുടെ അയാളുടെ താല്പര്യങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം എന്ന് വെച്ച്. ഇതൊക്കെ പറയുമ്പോൾ നല്ല അർത്ഥത്തിലാണ് പറയുന്നത്, എന്തെങ്കിലും പോയി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല പറയുന്നത്. ഓക്കെ, അതുപോലെ റാഷണലിസം. റാഷണലിസം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കാരണം വേണം, എന്ത് ചെയ്യാനും ഒരു ബ്ലൈൻഡ് ബിലീഫ് ഇല്ല, ഒന്നിലും വിശ്വസിക്കുന്നില്ല, എന്ത് ചെയ്യുന്നതിനും കൃത്യമായ കാരണം വേണം. 5 + 6 = 11 എന്ന് പറയുന്ന കണക്ക്, അതിനപ്പുറത്തേക്ക് വരുന്ന ലോജിക്, ലോജിക് ഇല്ലാത്ത ഒന്നുമില്ല നമ്മുടെ ഈ ലോകത്ത്, ലോജിക് ഇല്ലാത്ത ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് റാഷണലിസം. ലോജിക് ഇല്ലാത്ത ഒന്നിനും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ജിതു കൃഷ്ണമൂർത്തിയൊക്കെ അങ്ങനെയുള്ള ആളായിരുന്നു, വേറെ ഒന്നിലും ഞാൻ വിശ്വസിക്കുന്നില്ല, റാഷണലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതവിടെ നമ്മൾ നിർത്തുകയാണ്. എന്നിട്ട് ഗ്രേനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേനൈറ്റിൽ ഇപ്പൊ നമ്മൾ കുറെ ക്ലാസ്സുകൾ നിങ്ങൾ കുറെ പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ? അപ്പൊ അതെന്തിനാണ്? ഒരു വരിയിൽ ഞാൻ എഴുതിയുണ്ട്, അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്കുള്ള യാത്രയാണ്, നോൺ ടു അൺനോൺ. ഇത് പറഞ്ഞോ മുമ്പേ ഏതെങ്കിലും ക്ലാസ്സിൽ പറഞ്ഞ ആരെങ്കിലും? നോൺ ടു അൺനോൺ, അറിയുന്നതിലേക്കുള്ള അറിയാത്തതിലേക്കുള്ള യാത്ര, അതാണ് കുറെ കൂടി എളുപ്പം. കുറെ ആപേക്ഷികമായിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്കിപ്പോ കല ഇഷ്ടപ്പെടുന്നവർക്ക് കലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ അന്വേഷിച്ച് പഠിച്ച് പഠിച്ച് ഇങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുക, പ്രവർത്തിക്കുക, പഠിക്കുക, പ്രവർത്തിക്കുക, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് യാത്ര. അപ്പൊ അതിനെ ഞങ്ങളിപ്പോ ജോലി ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ ജോലി ചെയ്ത് നിങ്ങളുടെ അടുത്ത് അതുപോലെ ഷെയർ ചെയ്യണം. ഗ്രേനൈറ്റിൽ വന്ന് പുതിയ ആൾക്കാരെ, ഇനിയും പഠിക്കുന്നവർക്ക് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് ഷെയർ ചെയ്യുക. അതാണ് ഓരോ വിഷയങ്ങളായിട്ട്, സയൻസ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടിംഗ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ആൾക്കാർ വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ അറിവ് ഞങ്ങൾ അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഷെയർ ചെയ്യാണ്. അതാണ് ഗ്രേനൈറ്റിന്റെ ഒരു പർപ്പസ് തന്നെ. ഇതിപ്പോ ഞങ്ങളിപ്പോ പറഞ്ഞപ്പോ 6-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 10-ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞു. നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഏത് പ്രായത്തിനും ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വേണ്ടത്. പിന്നെ പറയണ രീതിയിൽ കുറച്ച് ചെറിയ മാറ്റം വരുന്നുണ്ടോ? ഇത്ര തന്നെയുള്ളൂ, എല്ലാ സംഭവമൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഇനി കുറച്ച് എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം, ഏതാണ് അവസാനം വായിച്ച പുസ്തകം? ഓരോരുത്തരൊന്ന് ചാറ്റിൽ വിൻഡോയിൽ ഇടൂ, അല്ലെങ്കിൽ പറയൂ, പറയാവുന്നവർക്ക് പറയാം അവസാനം വായിച്ച പുസ്തകം. വായിച്ച അവസാനിപ്പിച്ച പുസ്തകം, ആ അതെ, സ്ട്രേഞ്ചർ ഒക്കെ വായിച്ച ആൾക്കാരുണ്ട് ഇവിടെ.
സ്ട്രേഞ്ചർ ആരാ എഴുതിയതാ? അനന്യ ആനന്ദ് ആൽബർട്ട് കാമസിന്റെ ദ സ്ട്രേഞ്ചർ വായിച്ചു. ആ വാ വാ ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്. ഓക്കെ, ഞാൻ അവസാനം പരിണാമ എം പി നാരായണപിള്ള. എം പി നാരായണപിള്ളയുടെ പരിണാമം. പരിണാമം. ഓക്കെ ഓക്കെ. സലിം അലി, ഡയറി ഓഫ് എ വിംബി കിഡ്, ബിഗ് ഷോട്ട്. ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി. ആ, നന്നായി വായിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് എന്റെ പുസ്തകം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല. കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടില്ല. നാരായണപിള്ള സാറിന്റെ ബുക്ക് വായിക്കുന്ന ആൾക്കാരുണ്ട്, കാമസിന്റെ ബുക്ക് വരെ വായിച്ച ആൾക്കാരുണ്ട്. കിഡ്നാപ്ഡ്. എന്താണ് ഓതറുടെ പേര്? കിഡ്നാപ്ഡ് എഴുതിയതാരാ? ആർ എൽ സ്റ്റീവൻസൺ. ഇനി ആ ബുക്കിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യം വിഷ്ണു പറയൂ. അവസാനം വായിച്ച പുസ്തകത്തിന് ഏറ്റവും അധികം ഓർത്തിരിക്കുന്ന ഒരു കാര്യം പറയൂ. ആർക്കെങ്കിലും ഓർത്തിരിക്കുന്ന ആ പുസ്തകം വായിച്ചിട്ട് അതിൽ നിന്ന് ഓർത്തിരിക്കുന്ന ഒരു വരി അല്ലെങ്കിൽ അതിലുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ലാസ്റ്റ് വായിച്ചത് കോൺവെർസേഷൻസ് വിത്ത് മണിരത്നം എന്ന് പറഞ്ഞ ബുക്കാണ്. അതില് എന്താണ് അതിൽ ഇഷ്ടപ്പെടാനുള്ള കാരണം? എന്തൊക്കെയാണ് അതിലെ ഒരു കാര്യം ഓർത്തിരിക്കുന്നതെന്ന് പറയും. മണിരത്നത്തിന്റെ സിനിമകളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ അങ്ങനെ ആള് ഒരു ബുക്ക് ഉണ്ട്, അത് എഴുതിയിരിക്കുന്ന ഭരദ്വാജ് രംഗൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ക്രിറ്റിക്കാണ്. അപ്പൊ ആളും എന്റെ ഫേവറേറ്റ്. അപ്പോ അങ്ങനെ രണ്ടാളും കൂടി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അതിനെ രണ്ടാളും കൂടി ഒരു കൊളാബറേഷൻ ഉണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ വായിച്ചൊരു ബുക്കാണ്, ഇഷ്ടപ്പെട്ടു. അതിലെ ഓരോ മണിരത്നത്തിന്റെ ഓരോ സിനിമകളെ കുറിച്ചും ഡീറ്റെയിൽഡ് അനാലിസിസ് ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അതിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു അത് കോൺവെർസേഷൻ ആണ്, രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അപ്പൊ അതില് മണിരത്നം പറയുന്നതാണ്, ആളോട് ഒരു പ്രാവശ്യം ഒരാളെ ചോദിച്ചു, ഒരു സ്ട്രേഞ്ചർ ചോദിച്ചു, ഇനി എന്നാണ് മൗനരാഗം പോലൊരു സിനിമ വീണ്ടും എടുക്കാന്ന് ചോദിച്ചു. അപ്പോ മണിരത്നത്തിലാണെങ്കിൽ അങ്ങനെ വീണ്ടും ഒരേ സിനിമ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്ക് ഇഷ്ടമല്ല. ഒരേ പാറ്റേണിലുള്ള ഒന്നും ആളെ മുമ്പത്തെ സിനിമകളായിട്ട് ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ആളുടെ ഇത്. അപ്പോ ഭരദ്വാജരാജൻ ചോദിക്കും, നിങ്ങളാളെ കൊന്നോ എന്താണ്? അപ്പോ ഭരദ്വാജരംഗൻ ചോദിക്കും, നിങ്ങളാളെ കൊന്നോന്ന് ചോദിക്കും. എനിക്ക് എന്താ ചോദ്യത്തിന്റെ മനസ്സിലായില്ല. നിങ്ങള് മണിരത്നത്തിന് തന്റെ പണ്ടത്തെ സിനിമകള് റിപ്പീറ്റ് ചെയ്യുന്ന ഇഷ്ടല്ല, ഒരേ പാറ്റേണിലുള്ള സിനിമകൾ വീണ്ടും എടുക്കുന്നത്. അത് മനസ്സിലായി. അപ്പോ അത് ബുക്കിലുടനീളം അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ മണിരത്നം പറയണ ഒരാള് ആളോട് ചോദിച്ചു, ഇനി എന്നാണ് മൗനരാഗം പോലൊരു സിനിമ വീണ്ടും എടുക്കുന്നത് എന്ന് ചോദിച്ചു. മൗനരാഗം ആളൊരു പണ്ടത്തെ സിനിമയാണ്. അപ്പോ ഭരദ്വാജ് രംഗൻ ചോദിക്കും, നിങ്ങൾ ആളെ കൊന്നു ചോദിക്കും. അപ്പൊ എനിക്കത് കുറച്ച് ഫണ്ണിയായിട്ട് തോന്നും. എല്ലാവർക്കും അങ്ങനെ തോന്നുന്നത് എനിക്കറിയാം. ഓക്കെ ഓക്കെ. അങ്ങനെ ഓക്കെ. അതുപോലെ മനോമി ഋഷികേശ് പറയൂ. ഇതൊരു നായയായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. പിന്നെ ആദ്യം ഇങ്ങനെയൊക്കെ തുടങ്ങുമെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോ ഒരു ഡിറ്റക്റ്റീവ് നോവല് പോലെ, അതും ഒപ്പം തമാശയായിട്ട്. അപ്പൊ ഇത് വായിക്കുമ്പോ ഞാൻ കൊറേ ചിരിച്ചൊരു ബുക്കാണ്. ഇത് വായിച്ചോണ്ടിരിക്കുമ്പോ കൊറേ ചിരിച്ചു, നിറയെ തമാശയൊക്കെയുള്ള ബുക്ക്. അത് ശരി. ഓക്കെ, നാളേക്കൊരു അസൈൻമെന്റ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ ഫിലോസഫീസ് ഒക്കെ ചെയ്ത ആൾക്കാരെ നിങ്ങൾ ഇന്റർനെറ്റിൽ നോക്കിയിട്ട് ഒരു പേജിൽ ഏതൊക്കെയാ ഓതേഴ്സിന്റെ പേരൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വരണം. ലാസ്റ്റ് 3000 ഇയേഴ്സിൽ ഏതൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞ, നമ്മൾ ഇത്രനേരം സംസാരിച്ചില്ലേ പർപ്പസ് ഓഫ് ലൈഫും ഇതൊക്കെ പറഞ്ഞ ഫിലോസഫേഴ്സിന്റെ ഒരു 5 ഫിലോസഫേഴ്സിന്റെ പേര് ഓരോരുത്തരും കണ്ടെത്തിയിട്ട് നാളെ വരണം. അതൊരു ചെറിയ അസൈൻമെന്റ് ആണ്. ഓക്കെ, ഇപ്പോ
നമ്മൾ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്താ നമുക്ക് ഡെവലപ്ഡ് ആവണം വേണ്ടേ? ആദ്യം എന്താ ഡെവലപ്പ് ആവാ നമ്മൾ ഓരോരുത്തരും? മൈസെൽഫ്, മനോമിക്ക് ഡെവലപ്ഡ് ആവണം, ആത്മീകയ്ക്ക് ഡെവലപ്ഡ് ആവണം, ഓരോരുത്തരും ഡെവലപ്ഡ് ആവണം. ഡെവലപ്ഡ് ആവാൻ എന്താ ചെയ്യാൻ? നന്നായി പഠിക്കണം. ഇപ്പൊ ചെയ്യാവുന്ന അതാണ് അല്ലേ? അപ്പൊ നിങ്ങൾ ഡെവലപ്ഡ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഭാവിയിൽ ഡോക്ടറായി എൻജിനീയർ ഒക്കെ ആയി. അപ്പൊ എന്താ നമ്മൾ ചിന്തിക്ക? ഒപ്പം അടുത്ത് പിന്നെ എന്താ ഡെവലപ്പ് ആവുക? കുടുംബം. ഫാമിലി. ഫാമിലിയും ഡെവലപ്ഡ് ആയി കഴിഞ്ഞു. പിന്നെന്താ? കാണണ്ടോ? അപ്പൊ നമ്മൾ കുറച്ചും കൂടി വരാം. നമ്മുടെ പഞ്ചായത്ത് ഒന്ന് നോക്കണം. നമ്മുടെ പഞ്ചായത്ത് ഒന്ന് ഡെവലപ്ഡ് ആയോ? ഒന്ന് പഞ്ചായത്ത് ഡെവലപ്ഡ് ആയോ? പഞ്ചായത്ത്, ഡിസ്ട്രിക്റ്റ്, മനോമി പറയണൊക്കെ ഡെവലപ്ഡ് ആണെന്നാണ്. ആത്മീക പറയണ ഇതൊക്കെ ഡെവലപ്ഡ് ആണ്, ഒന്നും ഡെവലപ്പ് ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത്. ഒന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. ഡിസ്ട്രിക്ട് റീജിയൻ ഋഷികേശിന്റെ അല്ല അല്ല മനോമി അല്ല, എന്തോ ചെയ്യാനുണ്ടല്ലോ. റോഡ് കൂടി ഉണ്ടോ അവിടെ? ഫുൾ ഡെവലപ്പ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഋഷികേശ് എന്താ പറയണേ? ഡെവലപ്ഡ് ആണോ ഋഷികേശിന്റെ ഡിസ്ട്രിക്ട്? അതെ. പിന്നെ എന്താണ്? അത് കഴിഞ്ഞ നമ്മള് സ്റ്റേറ്റ് അല്ലേ, ടോം ഡെവലപ്പിംഗ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ മൊത്തം ലോകത്തെ കുറിച്ച് നമ്മളിങ്ങനെ നമ്മൾ ചിന്തിക്കും. നമ്മുടെ മനസ്സങ്ങനെയല്ലേ പോവുക? നമ്മളൊക്കെ ആദ്യം പഠിക്കണം, പഠിച്ചു നന്നാവണം, ജോലിയൊക്കെ വാങ്ങിക്കണം, ഫാമിലി വേണം, അതുപോലെ വില്ലേജ്. ചിന്തിച്ച് ചിന്തിച്ച് നമ്മളിങ്ങനെ ലോകത്തെ കുറിച്ച് മുഴുവൻ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും ഇല്ല. ഇപ്പോഴും ലോകത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്റ്റേറ്റിനെ കുറിച്ച് എല്ലായ്പ്പോഴും ചിന്തിക്കാം. ഞാൻ ഒരു പറയാനൊരു എളുപ്പത്തിന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. അപ്പൊ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. സീക്വൻഷ്യൽ ആയിട്ട് തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിലും ചിന്തിക്കാം. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം എന്ന് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. എന്നാൽ ബേസിക് നീഡ്സ് ഓഫ് ഡെവലപ്മെന്റ് എന്താണ്? നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചു, അല്ലെങ്കിൽ യു ആർ സ്റ്റഡീഡ് ഇൻ സോഷ്യൽ സ്റ്റഡീസ്. സോ യു ടെൽ മീ വാട്ട് ആർ ദ ബേസിക് നീഡ്സ് ഓഫ് ഡെവലപ്മെന്റ്. ഇനി നമുക്ക് കാര്യമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഷെൽട്ടർ, ഫുഡ്. ഫുഡ്, ഫുഡ്, ഷെൽട്ടർ. മനോമി, എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ. ഋഷികേശ്, എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ. ഓക്കെ. ഹൗസ്, ഷെൽട്ടർ, ഫുഡ്, ക്ലോത്തിങ്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, ആക്സസ് ടു ഹെൽത്ത് കെയർ, access to cultural sports, library facilities. ഇനി പറയൂ, നിങ്ങളുടെ പഞ്ചായത്ത് വില്ലേജ് ഡെവലപ്ഡ് ആണോ മനോമി? ബേസിക് ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടോ അവിടെ? അവിടെ ഗ്രൗണ്ട് ഉണ്ടോ? ഓടാനുള്ള സ്ഥലം ഉണ്ടോ? പന്ത് കളിക്കാൻ പറ്റുമോ? ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമോ? പന്തും ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല. അതേതാ സ്ഥലം? സ്ഥലത്തിന്റെ പേരെന്താ? നരിക്കോട്. അവിടെ ഗ്രൗണ്ട് ഇല്ലാന്ന് പറയണേ? ഗ്രൗണ്ട് എല്ലാം ഉണ്ട്. ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ട് ഉണ്ട്. ഹോസ്പിറ്റൽ ഉണ്ട്, അടുത്ത് ഹോസ്പിറ്റൽ ഇല്ലേ? ഉണ്ട്, ഹെൽത്ത് കെയർ. നല്ല സ്കൂൾ ഉണ്ട്, നല്ല ഭക്ഷണം ഉണ്ട്, നല്ല വീടുണ്ട്. അപ്പൊ മനോമി ഡെവലപ്പ്, മനോമിക്ക് ബേസിക് ഡെവലപ്മെന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് നിങ്ങളുടെ ഇരിപ്പും മറ്റൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ഉള്ള പോലെയാണ് തോന്നുന്നത്. അപ്പൊ ഈ അഞ്ച് ഫണ്ടമെന്റൽ, ഇപ്പൊ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പറയുന്നില്ലേ, നമ്മൾ ഏറ്റവും മനുഷ്യന്റെ ഫണ്ടമെന്റൽ നീഡ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ അത് മാത്രമല്ല, ഇന്റർനെറ്റും ബേസിക് നീഡ് ആയിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും ഇന്റർനെറ്റും നന്നായിട്ട് വേണം. ഇപ്പൊ പഠിക്കുക എന്ന് പറഞ്ഞപ്പോൾ ലൈബ്രറി എന്താ നിങ്ങളുടെ കയ്യിലാണ്? ലൈബ്രറി അറിഞ്ഞില്ലേ നിങ്ങൾക്ക്? ലൈബ്രറി പണ്ട് നമ്മൾ പുറത്തൊക്കെ പോകണമായിരുന്നു. ഇപ്പോൾ ലൈബ്രറി എവിടെയാണ്? നിങ്ങളുടെ മൊബൈലിലാണ്. മൊബൈലിലെ ലൈബ്രറി നിങ്ങൾ കണ്ടിട്ടില്ലേ എല്ലാവരും? മൊബൈലിലെ ലൈബ്രറി, അതാണ്. പണ്ടൊക്കെ പുറത്തു പോയിട്ട് പുസ്തകങ്ങൾ വായിക്കണം, ഇന്നിപ്പോ മൊബൈലിലെ ലൈബ്രറി ഉണ്ട്. ഓക്കെ, പുസ്തകങ്ങൾ മൊബൈലുണ്ട്. ഒന്നും രണ്ടും അല്ല, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് അല്ലേ? ഓക്കെ.
അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങള് ഡെവലപ്ഡ് ആണ് അല്ലെ, നിങ്ങൾ നമ്മളൊക്കെ അപ്പൊ എല്ലാ ഈ വക എല്ലാ കാര്യങ്ങളും ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെവലപ്ഡ് ആണ് അല്ലേ. ഡെവലപ്ഡ് അല്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ബേസിക് ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ട്, അതാണ്, നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റ്സ് ഉണ്ട്, അത് ഉറപ്പായി, അതാണ് ഹാപ്പിയാണ് നമുക്ക് ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ആ അപ്പൊ പോരാ, അപ്പൊ ഇനി അപ്പൊ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം, കുറച്ചും കൂടി നന്നാക്കണം എന്നാണ് അർത്ഥം അല്ലേ. ആ അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ശരിയാക്കി എടുക്കണം. എന്താണ് ഉപയോഗിക്കാൻ പറ്റാത്തത്? ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ കുണ്ടും കുഴിയാണ്, ഉപയോഗിക്കാൻ പറ്റില്ല. ആ അതൊരു പ്രശ്നമാണ്. ഗ്രൗണ്ടില് കംപ്ലീറ്റ് വേസ്റ്റ് കൊണ്ടുവരുന്നു ആൾക്കാര്, കളിക്കാൻ പറ്റുന്നില്ല, ആ ഭാഗത്തോട് പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിലുണ്ട്. അതുപോലെ ലൈബ്രറിയിൽ പോയാൽ പുസ്തകങ്ങൾ ഉണ്ടാവില്ല, വേണ്ട എന്നാൽ നമ്മുടെ കയ്യിൽ ലൈബ്രറി ഉണ്ട്. ഹോസ്പിറ്റലിൽ പോയി ചിലപ്പോൾ വേണ്ട വിധത്തില് സൗകര്യങ്ങൾ ഉണ്ടാവില്ല, അപ്പൊ വേറെ ഹോസ്പിറ്റൽ, വേറെ അകലെയുള്ള ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കേണ്ടി വരും. ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നം ഉണ്ടാവും. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യുക? നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ പോയി പരാതി പറയാം. അല്ല എന്താ ചെയ്യുക? വേറെ വഴിയൊന്നുമില്ല, പഞ്ചായത്തിൽ പോയി പരാതി പറയുക, മുഖ്യമന്ത്രിക്ക് കത്തെഴുതുക. നേരെ കത്തെഴുതിക്കോ, ഒരു പ്രശ്നം വിളിക്കണ്ട, ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. നിങ്ങൾ ഇന്റർനെറ്റിൽ പോയി ചീഫ് മിനിസ്റ്റർ ഇമെയിൽ ഐ ഡി എടുക്കുക, നിങ്ങളുടെ പഞ്ചായത്ത് ഇന്ന സ്ഥലത്ത് പ്രശ്നമുണ്ട്, ഇവിടെ ശരിയല്ല, ലൈബ്രറി ഇല്ല. സംഭവം ശരിയാവും, ശ്രമിച്ചു നോക്കിക്കുക, ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ ഗ്രൗണ്ട് എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ സ്പോർട്സ് മിനിസ്റ്ററുടെ ഇമെയിൽ ഐ ഡി എടുക്കുക, നേരെ ഇമെയിൽ അയക്കുക, ഈ ഗ്രൗണ്ട് ശരിയല്ല. ഉടനെ പറ്റി അടുത്ത ദിവസം തന്നെ വന്നില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. അതിനെ നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ വെറുതെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഇവരുടെയൊക്കെ ഇമെയിൽ ഐ ഡി ഉണ്ടാവും. ചെയ്യില്ലേ? അപ്പൊ നിങ്ങൾ നാളെ കഴിഞ്ഞ് പഞ്ചായത്തിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എന്താ ഡെവലപ്പ് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ എം എൽ എ ആർക്കെങ്കിലും ഒക്കെ കത്തയക്കണം. ചെയ്യോ? വിൽ ഡു ഇറ്റ് ഋഷികേഷ്? ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിൽ അയക്കാം, അവരൊന്നും പറയില്ല. അവർക്ക് സന്തോഷമാവുള്ളൂ, അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായിട്ട് അത് ചെയ്യണമെന്നേ ആഗ്രഹം ഉണ്ടാവുള്ളൂ കേട്ടോ, പേടിക്കേണ്ട കാര്യമില്ല അതിലൊന്നും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ കരിയറിൽ ഇപ്പം നിങ്ങൾ ഒരാൾ പറഞ്ഞു എഞ്ചിനീയർ, ഒരാൾ ഡോക്ടർ, ഒരാൾ ആർക്കിയോളജിസ്റ്റ്, മറ്റൊരാൾ പുറത്തു പോയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ കരിയർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം യേശുദാസ് പാട്ടുകാരനാണ്, യേശുദാസിന് വേറെ മേഖലയിലൊന്നും ജോലിയില്ല. നിങ്ങളിങ്ങനെ കണക്ക് പഠിച്ചിട്ടില്ലേ, എഫ് ഓഫ് എക്സ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, എഫ് ഓഫ് എക്സ്, ഫംഗ്ഷൻ ഓഫ് എക്സ്? യാ സർ. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഒരു ഒരു എഞ്ചിനീയറിംഗ് മേഖല ഒരു കാര്യം മാത്രമാണ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഡോക്ടർ ആവണം, ഒരു മേഖലയിൽ മാത്രം നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അതിൽ മാത്രം കൂടുതലായിട്ട് പഠിക്കണം. ഒരു പത്താം ക്ലാസ് പ്രീ ഡിഗ്രി ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ എന്താണ് എക്സ് എന്ന് പറയുന്നത്? എന്താണ് ഇവിടെ എക്സ് എന്ന് പറയുന്നത്? മാത്സ് ആണെന്ന് വിചാരിക്കുക, മാത്സിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യണം എന്ന് വിചാരിക്കുക, മാത്സിൽ നിങ്ങൾക്ക് സയന്റിസ്റ്റ് ആവണം. അപ്പൊ എക്സ് എന്ന് പറയുന്നത് മാത്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എന്താവും? എഫ് ഓഫ് മാത്സ്. ഡി കെ ഗെയിമിംഗ്, ധനുൽ കൃഷ്ണയ്ക്ക് ഇഷ്ടം എന്താ? ധനുൽ കൃഷ്ണയ്ക്ക് എന്താ ഇഷ്ടം, വിഷയം ഏത് വിഷയ ഇഷ്ടം? സയൻസ്. അപ്പൊ എഫ് ഓഫ് സയൻസ്, സയൻസ് നന്നായി പഠിച്ച് പഠിച്ച് ഇങ്ങനെ സയൻസിൽ കയറും. ആത്മീകയ്ക്ക് ഏതാ വിഷയം ഇഷ്ടം പറഞ്ഞത്? ഹിസ്റ്ററി. ഹിസ്റ്ററി ആണോ പറഞ്ഞേ? ഹിസ്റ്ററി. അപ്പൊ ഹിസ്റ്ററിയിൽ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക, ഹിസ്റ്ററിയിൽ പഠിക്കുക, ഹിസ്റ്ററിയിൽ റിസർച്ച് നടത്തുക. അപ്പൊ നമ്മൾ എന്താ, ആദ്യം 10 FX ആവും, 20 FX ആവും, അങ്ങനെ 100 ആണ് കൂടുതൽ മാർക്കെങ്കിൽ 100 വരെ ആവുന്നവരെ ഇങ്ങനെ പഠിക്കുക, അതിൽ മാത്രം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഇപ്പോഴല്ല കേട്ടോ, നമ്മൾ അടിസ്ഥാന ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ആ വിഷയത്തിൽ റിസർച്ച് നടത്തുക, അങ്ങനെയാണ് നമ്മുടെ ആ സ്കിൽ. അതൊരു സ്കില്ലാണ് അല്ലേ, പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സ്കില്ലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പഠിക്കുക. അപ്പൊ അതിൽ ഇങ്ങനെ കൂടുതൽ പഠിക്കുക. ഏത് വിഷയമാണെന്ന് കണ്ടുപിടിക്കലാണ് ഇപ്പത്തെ പണി. ഇപ്പൊ നിങ്ങളുടെ പണി എന്താ, നിങ്ങളെല്ലാം പഠിക്കുകയാണ്, ഇങ്ങനെ ഇങ്ങനെ പഠിച്ചേ, കണക്ക് പഠിക്കണം, ഫിസിക്സ് പഠിക്കണം, ടീച്ചർമാർ അത് ചെയ്യും, ഇതൊക്കെ ചെയ്യണം. എന്താ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് അവസാനം കണ്ടെത്തണം. 10th class കഴിയുമ്പോഴേക്കും, 10th class പ്രീ ഡിഗ്രി ഒക്കെ ആകുമ്പോഴേക്കും, +1 ഉം +2 ഒക്കെ ആകുമ്പോഴേക്കും, 10th class +1 +2 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ടോമിനെ, ടോമ് തലയിൽ ഇങ്ങനെ കൈവയ്ക്കണ്ടേ, ഏതാണ് ഇപ്പൊ എനിക്കിപ്പോ ഏതാണെന്നാണ്, ടോമിന് ഏതാ ഇഷ്ടം?
സർ സയൻസ് ആ ടോമിന് ഇപ്പൊ സയൻസ് ആണ് സയൻസിൽ ഏതാ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഏതാണ് സർ ബയോളജി ബയോളജി അപ്പൊ ബയോളജി ഇഷ്ടം തന്നെയാണോ അടുത്ത വർഷം കൂടി നോക്കും പത്താം ക്ലാസ് പോകുന്നു ബയോളജി ആണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ബയോളജിയിൽ അങ്ങ് കളിക്കുകയാണ് അപ്പൊ ബയോളജി 10 FX 20 FX അങ്ങനെ അതിലോ ചിലത് എന്താണ് ചിലത് ബയോളജി മാത്രം പോരാ ഇടയ്ക്കൊക്കെ കണക്ക് കൂട്ടാനും അറിയണ്ടേ കുറച്ച് കണക്ക് കൂട്ടാനും കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എ ബി സി ഡി പല പല കഴിവുകൾ ഇടയ്ക്ക് ടോമിനെ പാട്ട് പാടാനോ കളിക്കാനൊക്കെ അറിയോ കളിക്കാനോ ഏതൊക്കെ ഫുട്ബോൾ ക്രിക്കറ്റ് ബാഡ്മിന്റൺ ആ അപ്പൊ ബയോളജി പഠിച്ചു വെച്ചിട്ട് ഫുട്ബോൾ കളിക്കണ്ടെന്നൊന്നുമില്ല ഫുട്ബോളും കളിക്കാം അല്ലേ അപ്പൊ പല സ്കില്ലുകളും നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാം ഇടയ്ക്ക് കണക്ക് കൂട്ടേണ്ടി വരും കണക്ക് തീരെ കൂട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കണക്കും കുറച്ച് വേണം എന്നാൽ ഒരു കാര്യത്തിൽ കുറച്ച് കൂടുതൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിൽ കൂടുതൽ സമയം ചെലവാക്കുകയും മറ്റ് കുറെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് എ ബി സി ഡി ഡിഫറൻസ് സ്കിൽസ് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്യുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ള പണി അടുത്ത 10 വർഷം എന്നിട്ട് നിങ്ങൾ നേരത്തെ എഴുതി വെച്ച അവിടേക്ക് എത്തണം ഓക്കെ ഈ നേരത്തെ പറഞ്ഞ ഡെവലപ്മെന്റ് വാക്ക് ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോൾ എവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ 1000 ഡെവലപ്മെന്റ് വാക്കുകളാണ് ഇട്ടിരിക്കുന്നത് പേടിക്കണ്ട കരിയർ ഡെവലപ്മെന്റ് ബിസിനസ് ഡെവലപ്മെന്റ് കോർപ്പറേറ്റ് ഡെവലപ്മെന്റ് എനർജി ഡെവലപ്മെന്റ് ഗ്രീൻ ഡെവലപ്മെന്റ് ലാൻഡ് ഡെവലപ്മെന്റ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ന്യൂ പ്രോഡക്ട് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പ്രൊഫഷണൽ റിയലിസ്റ്റിക് ഇങ്ങനെ 1000 സ്ഥലത്ത് നിങ്ങൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സാധനം കാണും വികസനം വേണം അല്ലേ എല്ലാത്തിലും ഈ വാക്ക് നമ്മൾ അങ്ങനെ ഉപയോഗിക്കണം ഇതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എടുക്കുകയാണ് ഇന്ന് പ്രത്യേകമായിട്ട് പറയാം എനർജി ഡെവലപ്മെന്റ് ഗ്രീൻ ഡെവലപ്മെന്റ് ഇത് നമ്മൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ എനർജി ഡെവലപ്മെന്റ് അടുത്ത കാലത്ത് ഭയങ്കരമായിട്ടുള്ളത് ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് CO2 എമിഷൻ ക്ലൈമറ്റ് ചേഞ്ച് ഇതൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ടോ ഇതെന്ത സംഭവം ആ ധനുൽ പറഞ്ഞു യെസ് കേൾക്കുന്നുണ്ട് എന്താ ഗ്രീൻ ഹൗസ് ഗ്യാസ് അവിടേക്ക് വരാം നമുക്ക് എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് വിഷയം മാറിയിട്ടാ ഭയങ്കര ഇത് ലോകം മുഴുവൻ ബാധിക്കുന്ന പ്രശ്നത്തിലേക്കാണ് എത്തിയേക്കണേ ഇതുവരെ നമ്മൾ പറഞ്ഞ് സ്വന്തം കാര്യം നോക്കിയാൽ മതി നീ നേരെ ഗ്രീൻ ഹൗസ് ഗ്യാസിലേക്കാണ് ലോകം മുഴുവൻ ബാധിക്കുന്ന എന്താണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആ പോരട്ടെ പറഞ്ഞോണ്ടിരുന്നു സൂര്യകിരണങ്ങള് പ്രതിഫലിച്ച് അന്തരീക്ഷത്തിലേക്ക് ദീർഘായി തീരുമ്പോ ഈ തരംഗങ്ങളിലെ ചൂട് ആഗിരണം ചെയ്ത് അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ഭൂമിയിലെ ചൂട് വർദ്ധിപ്പിക്കുന്നതിനാണ് ഹരിതഗ്രഹ വാതകങ്ങൾ എന്ന് പറഞ്ഞു CO2 നൈട്രസ് ഓക്സൈഡ് നീരാവി തുടങ്ങിയ ഉദാഹരണങ്ങൾ ഫാന്റാസ്റ്റിക് അമാന അമാന ചാറ്റിൽ ഇട്ടുണ്ട് വിച്ച് ലീഡ്സ് ഗ്ലോബൽ വാർമിംഗ് യെസ് അപ്പൊ എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയാം അപ്പൊ നമുക്ക് ഇനി അധികം ക്ലാസ് ഒന്നും വേണ്ട പെട്ടെന്ന് വേഗത്തിൽ പോവാം Any gas absorbs infrared radiation, radiates heat back to Earth's surface. അല്ലേ അതാണ് പറഞ്ഞത് പിന്നെ സൂര്യൻ്റെ പ്രകാശം അല്ലേ സൂര്യൻ ഉദിക്കുന്നത് കൂടിയിട്ട് അത് തിരിച്ച് ഏതൊക്കെ ഗ്യാസ് നമ്മൾ അത് അബ്സോർബ് ചെയ്ത് റേഡിയേറ്റ് ചെയ്യുക തിരിച്ച് എർത്തിൻ്റെ സർഫേസിലേക്ക് തന്നെ അതിന് ചില എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു CO2 മീഥെയ്ൻ വാട്ടർ വേപ്പർ പിന്നെ ഓസോൺ നൈട്രസ് ഓക്സൈഡ് ഫ്ലൂറിൻ ഇങ്ങനെ ഇത് ഇങ്ങനെ അതിനെ ഗ്രീൻ എമിറ്റ് ചെയ്യണം ഗ്യാസ് അത് എമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹീറ്റ് എമിറ്റ് ചെയ്യുന്നു ചൂട് വരുന്നു അതിനെ അങ്ങനെ ചൂടാകുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് അതിനെയാണ് ഇപ്പം ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയണത് അല്ലേ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയണം ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഈ വാക്കുകളൊക്കെ എന്തുകൊണ്ടാണ് പറയണതെന്നുള്ളത് ഞാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാട്ടോ അത് പറയണതിന് കാരണമുണ്ട് ഇത് കണ്ടിട്ടുണ്ടോ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ടേബിൾ ഒന്ന് നോക്കിയേക്ക് ഈ ടേബിൾ നോക്കിയിട്ട് നമുക്ക് വല്ലതും മനസ്സിലാവുണ്ടോ എന്താ ഈ ടേബിളിൽ എഴുതിയിരിക്കുന്നത് ആദ്യത്തെ വരി എന്താ ആദ്യത്തെ വരി കാർബൺ ഡൈ ഓക്സൈഡ് എന്താ എഴുതിയിരിക്കണേ ഋഷികേശ് പറയുന്നു 288 ppm അല്ലേ ആ 280 ppm മുകളിലും നോക്കൂ പ്രീ 1070 ട്രോപ്പോസ്ഫറിക് കോൺസെൻട്രേഷൻ 1750 എന്ന് പറഞ്ഞ 200-300 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു 280 ppm ഇപ്പൊ എന്താണ് ഇപ്പോ 411 ppm കണ്ടോ പാർട്സ് പെർ മില്യൺ എന്നാ പറയാ പാർട്സ് പെർ മില്യൺ എന്താ പാർട്സ് പെർ മില്യൺ ആ ഒരു ഒരു എന്താ അതൊന്ന് പറയൂ ഋഷികേശ് ഒന്ന് ടൈപ്പ് ചെയ്യോ ശരിക്ക് ക്ലിയർ ആവണല്ലേ കേൾക്കുന്നത് ആ 1000000 എത്ര എണ്ണം ഇപ്പൊ നമ്മള് ഒരു വെള്ളത്തിൽ കുറച്ച് പൊടി ഉണ്ടെന്ന് വിചാരിക്കുക
എന്ന് പറഞ്ഞ പോലെയാണ്. CO2 ഒരു ഒരു വോളിയം ആയിട്ടാണ് പറയുന്നത്. അപ്പൊ വോളിയം നിങ്ങൾ കൂടുതൽ പഠിക്കുന്നത്, ഏതായാലും അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട, അതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടി വരും. ഇതിൽ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, 1750 അതായത് 300 വർഷം മുമ്പ് 280 PPM ആയിരുന്നത്, ഇപ്പൊ 411 PPM ആണ് CO2. അതിങ്ങനെ അതുകൊണ്ടാണ് CO2 എമിഷൻ കുറയ്ക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് അതാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട്. അതുപോലെ CH4 നൈട്രസ് ഓക്സൈഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർ വേപ്പറും ഗ്രീൻ ഹൗസ് ഗ്യാസ് തന്നെയല്ലേ? അതിവിടെ പറയണില്ലല്ലോ. അതെന്താ ഇതിൽ കാണാനില്ല? വാട്ടർ ഗ്രീൻ ഹൗസ് അല്ലേ? ഗ്രീൻ ഹൗസ് വാട്ടർ വേപ്പർ ഗ്രീൻ ഹൗസ് തന്നെയാണ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് തന്നെയാണ്. ആ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് വല്ല മനസ്സിലാവുണ്ടോ? ഗ്രാഫ് നോക്കിയേ, പ്രശ്നം പിടിച്ച ഗ്രാഫാണ്. കണ്ടോ 1750, നേരത്തെ പറഞ്ഞ ടേബിളിൽ പറഞ്ഞ സാധനം തന്നെ കേട്ടോ. 1750 തൊട്ട് 1950 വരെ ഈ ഒബ്സർവേഷൻ ആണിത്. നോക്കൂ, ഇങ്ങനെ നേരെ പോയിരുന്ന വരി കണ്ട, കഴിഞ്ഞ 50 വർഷം കൊണ്ട് പോയ പോക്ക് കണ്ട, കണ്ടു നിങ്ങൾക്ക് ആ ബ്ലൂ റെഡ് ലൈൻ പോയ പോക്ക് കണ്ടില്ലേ? അതാണ്, അതുകൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ് ഇത്ര ഈ കഴിഞ്ഞ ലാസ്റ്റ് 50 ഇയേഴ്സിൽ ഇത്ര പ്രശ്നം ഉണ്ടായെന്ന് പറയാനുള്ള കാരണം ഇതാണ്. അതിന് മുമ്പ് അത്ര ഉണ്ടായിരുന്നില്ല, പിന്നെ ഒരു കുതിച്ചു കയറ്റായിരുന്നു. അതിനെന്താ ഇപ്പൊ കാരണം? എന്തുകൊണ്ടാ വാട്ടർ വേപ്പർ ഇല്ലാത്തത് എന്നാ അതിലേക്കേ വരാം. എന്താ വാട്ടർ വേപ്പറും ഗ്രീൻ ഹൗസ് ഗ്യാസ് തന്നെയാണ്, പക്ഷെ വാട്ടർ വേപ്പർ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ. വാട്ടർ വേപ്പർ വാട്ടർ സൈക്കിളിന്റെ ഭാഗമാണ് അല്ലേ. എന്താ വാട്ടർ സൈക്കിള്? എല്ലാവരും പഠിച്ചിട്ടില്ലേ, എളുപ്പമുള്ളല്ലേ വാട്ടർ സൈക്കിൾ. സൂര്യൻ ഉദിക്കുന്നു, വെള്ളം ആവിയായി മുകളിലേക്ക് പോകുന്നു, വീണ്ടും താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. ഇത് എപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മഴയായിട്ട് താഴേക്ക് വരുന്നു, അത് മുകളിൽ മേഘമായിട്ട് പോകുന്നു, തിരിച്ചു വരുന്നു. ഇതിങ്ങനെ ലോകം ഉണ്ടായ അന്ന് മുതൽ ഈ വാട്ടർ സൈക്കിൾ ഉണ്ട്. അതിലും വെള്ളത്തിന്റെ അളവിൽ ഒരു കുറവില്ല, അങ്ങോട്ട് പോണു വരുന്നു, പോണു വരുന്നു. അതുകൊണ്ട് വാട്ടർ വേപ്പർ എപ്പോഴും അത് നമുക്ക് ആവശ്യമാണ്. അപ്പൊ വാട്ടർ വേപ്പർ മാത്രമേ കാര്യം, ഗ്രീൻ ഹൗസ് ഗ്യാസ് നമ്മൾ അതിന് പറയണമെങ്കിൽ പോലും ഗ്രീൻ അത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് നമ്മുടെ അതാണ് മറ്റ് ഇതിൽ നിന്നും വ്യത്യാസം. എന്ത് CO2 എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ട്, എന്താണ് മനുഷ്യരുടെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാവുന്ന ഒരു സാധനം കൂടിയാണ്. നമ്മൾ ഫ്യൂല് കത്തിക്കുമ്പോൾ CO2 ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഫ്യൂല് കത്തിക്കുമ്പോൾ CO2 ഉണ്ടാവുന്നുണ്ട്. വാട്ടർ വേപ്പർ അങ്ങനെയല്ല, വാട്ടർ വേപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. ശരിയല്ലേ, മനസ്സിലാവുണ്ടോ വ്യത്യാസം? വാട്ടർ വേപ്പർ ഈ വാട്ടർ സൈക്കിളിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാട്ടർ സൈക്കിളിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ CO2 നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കുറെ ഐറ്റംസ് ആണ്. അതാണ് അത് ഗ്ലോബൽ വാർമിംഗിൽ CO2 എമിഷൻ കുറയ്ക്കണം എന്ന് പറയാനുള്ള കാരണം. 70% ഓഫ് എനർജി യൂസ് ഫോർ എന്താണ്? മാനുഫാക്ചറിങ്, ഗ്യാസ്, പെട്രോളിയം, കോൾ, അതാണ് പ്രധാനപ്പെട്ട കാരണം. ആ രണ്ട് കാര്യങ്ങൾ കണ്ടോ മുകളിലെ ചലഞ്ചസ് ഗ്ലോബൽ വാർമിങ്ങില്, 70%, 92%. പിന്നെ 3 ബില്യൺ ആൾക്കാർ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ വേണം, വേണ്ടെന്നല്ല, പക്ഷെ ഇതൊക്കെയാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ രണ്ട് കാര്യങ്ങളാണ്. എന്ത് സംഭവിക്കുന്നത്? ഈ ഗ്ലോബൽ വാർമിങ്ങിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിങ്ങനെ വല്ലാതെ കൂടി കഴിഞ്ഞ 50 വർഷമായിട്ട്. അതിനു മുമ്പ് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അതിനു മുമ്പ് ഭക്ഷണം പാകം ചെയ്യലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, മൂന്നാമത്തെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. വിറക് വെച്ച് ഭക്ഷണം പാകം ചെയ്യുന്നു പറഞ്ഞ മൂന്നാമത്തെ കാര്യം, അത് അടിസ്ഥാനം ഭക്ഷണം കഴിക്കണല്ലോ, അല്ലാതെ നിർത്തിയില്ലല്ലോ. മറ്റത് കഴിഞ്ഞ 50, 60, 70, 80 വർഷമൊക്കെ ആയിട്ട് മാനുഫാക്ചറിങ്, അതിൽ നമ്മുടെ ഇൻഡസ്ട്രീസ് വികസിച്ചതോടുകൂടി ഗ്യാസ്, കൽക്കരി, കോൾ അല്ലേ, പെട്രോളിയം, ഇതിങ്ങനെ കത്തിച്ച് ഇങ്ങനെ CO2 അതിൽ നിന്നുള്ള ചൂട്, അതാണ് പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് ആയിട്ട് നമ്മൾ പറയുന്നത്. അതിനെന്താ സൊല്യൂഷൻ? മനോമിക്ക് വല്ല സൊല്യൂഷൻ ഉണ്ടോ? ഈ പെട്രോളും ഗ്യാസും കൽക്കരിയൊക്കെ ഒഴിവാക്കാൻ വല്ല വഴിയുണ്ടോ? ആ ഒരാള് സോളാർന്ന് പറഞ്ഞു, ഞാൻ ഏതായാലും അത് കാണിച്ചു, ഞാൻ ഇട്ടപ്പോ വന്നു. സോളാർ ഇങ്ങനെ എനർജി ഡെവലപ്മെന്റിന് സോളാർ ഉപയോഗിക്കണം, വിൻഡ് ഉപയോഗിക്കണം, ഹൈഡ്രോ ഇലക്ട്രിക്, കാർബൺ ന്യൂട്രൽ ഫ്യൂവൽസ്, ഇതാണ് ഒരു സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. പരമാവധി കൽക്കരിയൊക്കെ ഉപയോഗം കുറയ്ക്കണം, പരമാവധി പറ്റാവുന്നിടത്തോളം കുറയ്ക്കാൻ. അപ്പൊ അതെല്ലാ ഗവൺമെന്റുകളും
ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തെ എല്ലാ ഗവൺമെന്റുകളും കുറച്ച് കുറച്ചായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്നെല്ലാം നിർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ലോകത്ത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളും ചെയ്യുന്നുണ്ട്. പിന്നെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഫോറസ്റ്റ് ഒരുപാട് പോയിണ്ട് അല്ലേ? പിന്നെന്താ, ഫോറസ്റ്റ് നമ്മളെ കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫോറസ്റ്റ് ഡെവലപ്പ് ചെയ്യാം പറ്റാവുന്നവർക്കൊക്കെ. ആ അതൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽ ലെവലിലും കോർപ്പറേറ്റ് ലെവലിലും ഗവൺമെന്റുകളും കേരള സ്റ്റേറ്റും നാഷണലും എല്ലാവരും ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഒരു വിഭാഗമാണ്. വെട്ടിക്കളയിൽ കുറെ ചെയ്യുന്നുണ്ട്. അതിന്റെ പത്തരട്ടി നമ്മൾ വെച്ച് പിടിപ്പിക്കലും ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ വെട്ടിക്കളയുന്നതിന്റെ പത്തരട്ടി വെച്ച് പിടിപ്പിച്ചാലാണ് ഒരു വിഭാഗം പ്രശ്നങ്ങൾ തീരുക. പത്തോ അമ്പതോ ഇരട്ടി. ചില ആവശ്യങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് ചില കാര്യം നമ്മുടെ സ്വാർത്ഥപരമായിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ വെട്ടിക്കളയുണ്ടാവും. പക്ഷെ അതിന്റെ പത്തരട്ടി നമ്മൾ വെച്ച് പിടിപ്പിക്കണമെന്നും കൂടി മനസ്സിൽ ചിന്തിക്കണം. ഡെവലപ്മെന്റ് ഒക്കെ ശരി തന്നെയാണ്. നിങ്ങൾ വീട് വെക്കണം, ഒരു വീട് വെക്കുന്നിടത്ത് നിങ്ങൾ പത്ത് മരം വെച്ച് മുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 100 മരം വെച്ച് പിടിക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. അതിനാണ് നിങ്ങൾ വികസനം. ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വീട് വെക്കാം, പക്ഷെ വീട് വെക്കുന്ന വ്യക്തി നിങ്ങൾ ഒരു വീട് അവിടെ ഒരു 10 മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ 100 മരം വേറെ സ്ഥലത്ത് പോയി വെച്ച് പിടിപ്പിക്കണം. അങ്ങനെ മനസ്സിലാണ്. അതിനാണ് ഗുഡ്, അതിനാണ് നല്ല വികസനം, നല്ല ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം. അത് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നത് സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ രീതിയിൽ ചെയ്യും. മറ്റു വലിയ സ്ഥാപനങ്ങൾ അവരുടേതായ രീതിയിൽ, ചില ആൾക്കാരുണ്ട് കാട് വെച്ച് പിടിപ്പിക്കൽ തന്നെ ഒരു ജോലിയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ടതിൽ പിന്നെ ഒരുപാട് അതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പൊ ഒരു ഗ്ലോബൽ വാർമിംഗ് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. അതൊരു അതിൻ്റെ ഒരു ചിത്രം കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നു. അതിൻ്റെ ഒരു ഗ്രാഫ്, ഈ ഗ്രാഫ് ഞാനിത് ഷെയർ ചെയ്യാം. നിങ്ങളത് പിന്നീട് നോക്കിയാൽ മതി എത്ര പെർസെൻറ്റേജ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. റോഡ് ട്രാൻസ്പോർട്ട് 12%. അപ്പം നമ്മൾ പരമാവധി ഒറ്റയ്ക്ക് കാർ ഓടിക്കുന്നത് അവസാനിപ്പിക്കണം. ബസ്സിലും ട്രെയിനിലൊക്കെ കൂടുതൽ ആൾക്കാർ പോകുന്നതിൽ പോകണം. എല്ലാവരും കൂടി റോഡിൽ കാർ എടുത്ത് ഇറങ്ങുമ്പോൾ അതൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമുക്ക് കാർ ഓടിക്കാൻ തോന്നായിരിക്കും. അതാണ് അപ്പോൾ പിന്നെ ഇലക്ട്രിക് കാർ വാങ്ങിക്കുക. ഇതൊക്കെയാണ് അതിന് വഴികൾ. അങ്ങനെ പല വഴികളുണ്ട്. ഏതായാലും ഇവിടെ ആദ്യത്തെ സെഷൻ, ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ഇന്ന്? ഇന്ന് എന്തൊക്കെയാ പറഞ്ഞ റീക്യാപ്പ് ചെയ്യാം. നമുക്ക് മനോമി എന്ന് പറയൂ. മൂന്ന് ഫിലോസഫി പറഞ്ഞു. ഡെവലപ്മെന്റ് എന്ന് വാക്ക് പറഞ്ഞു. പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക, രാജ്യം ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെ ഡെവലപ്മെന്റ് നമ്മൾ ചിന്തിക്കണം എന്ന് പറഞ്ഞു. ബേസിക് നീഡ്സ് ഓഫ് ഡെവലപ്മെന്റ് പറഞ്ഞു അല്ലേ? എന്താണ് ബേസിക് നീഡ്സ്? നമ്മൾ ഡെവലപ്ഡ് ആണോ? നമ്മുടെ സ്റ്റേറ്റ് ഡെവലപ്ഡ് ആണോ? നമ്മുടെ സ്റ്റേറ്റ് സ്റ്റേറ്റ് കേരള അല്ലെങ്കിൽ ഇന്ത്യ ഡെവലപ്ഡ് ആണോ? അങ്ങനെ നോക്കുമ്പോ നിങ്ങൾ ഡെവലപ്ഡ് ആണോ? ഇന്ത്യ ഡെവലപ്ഡ് ആണോ? ഒരുപാടുണ്ട്. ആ ഒരുപാടുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ഡെവലപ്മെന്റ് ചെയ്യുമ്പോഴും നമ്മൾ ചുറ്റുപാട് എൻവയോൺമെന്റ് കൂടി ഒപ്പം ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ജോയിൻ ചോദിച്ചോട്ടെ? ആ പറഞ്ഞു. ഈ നമ്മള് മരം വെട്ടുന്ന മരങ്ങള് നമുക്ക് ഓക്സിജൻ തരുന്നുണ്ട്, മരങ്ങൾ മുറിച്ചാൽ നമുക്ക് ഓക്സിജൻ ഒന്നും കിട്ടൂല എന്ന് പറയില്ലേ? എന്റെ ടീച്ചർ പറഞ്ഞേനെ. അപ്പോ ഈ മരങ്ങൾ ഓക്സിജൻ തരുന്നില്ലല്ലോ അല്ലോ, പിന്നെ എങ്ങനെയാ അവർക്ക് അവിടെ ഓക്സിജൻ കിട്ടുന്നത്? പിന്നെ ആ ഒരു എന്താ സമുദ്രത്തിലെ ഒരു സൂക്ഷ്മ ജീവിയല്ലേ ഓക്സിജൻ ഉണ്ടാക്കുന്നത്? അപ്പോ ഈ ശരിക്കും ഈ ചെടികള് ഓക്സിജൻ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ പുറത്തു വിട്ടിട്ട് രാത്രിയാകുമ്പോ ആ ഓക്സിജൻ തന്നെ കാർബൺ ഡയോക്സൈഡ് തിരിച്ച് എടുക്കുന്നില്ലേ? ആ അതങ്ങനെ, അതാണ് സൈക്കിൾ. ആ സൈക്കിൾ ബാലൻസ് പോയിന്നാ പറയണേ. അത്രമാത്രം വെട്ടിയിട്ടും അത്രമാത്രം അത് എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 100 വർഷമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഡിഫോറസ്റ്റേഷൻ നടന്നപ്പോ നമ്മുടെ ഭൂമിയിൽ ഈ ബാലൻസ് ഉണ്ടല്ലോ, ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ബാലൻസ്. കാർബൺ ഡയോക്സൈഡ് നമ്മളൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ്, ഓക്സിജൻ എടുക്കുക. ആ ബാലൻസ് പോയിന്ന്, ആ ബാലൻസ് പോയിന്നാണ് പറയുന്നത്. ലോകം മുഴുവനായിട്ടുള്ള ബാലൻസ് പോയിന്ന്. ഇപ്പൊ ചില നമ്മുടെ ഇപ്പൊ നമ്മുടെ നമ്മൾ കാടിന്റെ അടുത്തേക്ക് ജീവിക്കണമെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റില്ല. ഇപ്പൊ സിറ്റീസിലൊക്കെ ആകുമ്പോഴോ നമ്മൾ കൂടുതൽ അറിയുക. പക്ഷെ നമ്മളിപ്പോ നാട്ടില് കുറെ മരങ്ങളിലൊക്കെ എടുത്തേക്ക് നമുക്ക് അത്ര ബുദ്ധിമുട്ട് അറിയില്ല. പക്ഷെ നമ്മൾ ഭൂമിയുടെ മൊത്തം അവസ്ഥ എടുത്തപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാൽ ബാലൻസ് പോയി. ആ ഓക്സിജൻ വിടുക, നമ്മൾ കാർബൺ ഡയോക്സൈഡ് വിടുന്നു, ഓക്സിജൻ എടുക്കുന്നു, ആ സൈക്കിൾ ഉണ്ടല്ലോ, അതൊരു സൈക്കിളാണ്. ഈ വാപ്പറേഷൻ സൈക്കിൾ എന്ന് പറഞ്ഞ മാതിരി ആ അവധിയിൽ ബാലൻസ് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ തിരിച്ചു കൊണ്ടുവരാനാണ് എന്താണ്
CO2 കുറയ്ക്കുന്നതും വെച്ച് പിടിപ്പിക്കുന്നതും ഇതിങ്ങനെ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല. അടുത്ത നെക്സ്റ്റ് 50 ഇയേഴ്സ് എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഭരണാധികാരികളും മനുഷ്യരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിന് സൊല്യൂഷൻ ഉള്ളൂ, അല്ലെങ്കിൽ മൊത്തം പ്രശ്നത്തിലാവും. നമ്മളിപ്പോ പറയുമ്പോൾ അതെ ഇത് നമ്മുടെ അവിടെ വെള്ളം കയറിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ അവിടെ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും, പക്ഷെ അതിന്റെ ചിഹ്നങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, 10 മരം മുറിക്കുമ്പോ 100 മരം വെച്ച് പിടിപ്പിക്കാൻ പറഞ്ഞില്ലേ? അപ്പോ 100 മരം വെക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ എവിടെ വെക്കുക? ആ സ്ഥലം ഉള്ളടത്ത് കണ്ടുപിടിച്ചിട്ട് വെക്കാൻ സ്ഥലം എവിടെയാണോ ഉള്ളത് അവിടെ പോയി അവരെ കൊണ്ട് വെച്ച് പിടിപ്പിക്കണ്ട. ചിലപ്പോ നമ്മുടെ വീട് വെക്കാൻ ആകെ കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളൂ, അപ്പൊ നമുക്ക് നമ്മൾ ഓരോ സംഘടനകളിലൊക്കെ ചേർന്ന് എവിടെയൊക്കെ മരം വെച്ച് പിടിപ്പിക്കാനുണ്ടോ അവിടെ പോയി വെച്ച് പിടിപ്പിക്കേണ്ടി വരും. പകരം ഈ എന്താ പറയാ, തെറ്റ് ചെയ്യുന്നതിനെ പ്രായശ്ചിത്തമായിട്ട് പോയി ചെയ്യേണ്ടി വരും. അതേ നിവൃത്തിയുള്ളൂ, വേറെ വഴിയില്ല. വീട് ഇപ്പൊ ചെറിയൊരു വീട് വെക്കണമെങ്കിൽ വീട് വെക്കണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓരോ നേച്ചർ ക്ലബ്ബുകളൊക്കെ ഉണ്ട്, നേച്ചർ ക്ലബ്ബുകളിലൊക്കെ ചേർന്നിട്ട് അവരുടെ ഭാഗമൊക്കെ ചേർന്ന് അങ്ങനത്തെ നമുക്ക് പ്രവർത്തിക്കാം. ഓരോ വ്യക്തിക്ക് അങ്ങനെ ചെയ്യാം. ആ വേറെ എന്തോ ചോദിച്ചല്ലോ, വാട്ട് ഈസ് മെൻ്റ് ബൈ ഇൻക്രീസ് ഇൻ ഡോളർ വാല്യൂ, അതെന്ത് ഇവിടെ ചോദിക്കാൻ കാരണം? സാർ എക്കണോമിക്സ് കണ്ടിരുന്നു, അപ്പൊ ചോദിച്ചത്. ആ അത് ഇവിടെ നമ്മൾ അതിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്, ഇൻക്രീസ് ഇൻ ഡോളർ വാല്യൂ. ആ അത് നമുക്ക് പിന്നെ സംസാരിച്ചാ പോരെ അതിനെ കുറിച്ച്. നമ്മൾ അതിനെ കുറിച്ച് പറയണ്ടെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ പറയേണ്ടി വരും. തൽക്കാലം അത് അവിടെ നിർത്തുക. നമ്മൾ വാല്യൂ എന്നതിന് ഡോളർ വാല്യൂനെയൊക്കെ കുറിച്ച് നമ്മൾ വാല്യൂവിനെ കുറിച്ച് ചിന്തിക്കാം. ഒരു സാധനം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം, കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഒരു സാധനം ഒരു ഒരു പേന വാങ്ങിക്കുന്നു. ആ പേന നിങ്ങൾ വാങ്ങിച്ചപ്പോൾ അതിന് 2 രൂപയാണ് വില, അല്ലെങ്കിൽ 2 ഡോളറാണെന്ന് വിചാരിക്കുക. അതെന്താണ് ഡോളർ വാല്യൂ? നമ്മൾ കൊടുക്കുന്ന കൈമാറ്റ വിലയാണ് ആ ഡോളർ വില എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രൂപ, രൂപ ഡോളർ എന്നൊക്കെ എന്താ കൈമാറ്റം, അത് വാങ്ങിക്കാനുള്ള വിലയാണ്. പക്ഷെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് വാല്യൂ എന്ന് കുറച്ചും കൂടി ഒരു സംഭവമുണ്ട്. വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരു ഒരൊറ്റ വരിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ ആ പേന കൊണ്ട് ഒരു കഥ എഴുതിയെന്ന് വിചാരിക്കുക. ആ കഥ ഒരു 10,000 പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ഒരു സങ്കല്പമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആ പേന കൊണ്ട് ഒരു കഥ എഴുതി, ആ കഥ 10,000 പേർക്ക് അയച്ചു കൊടുത്തു, 10,000 പേർ ഇഷ്ടപ്പെട്ടു, അത് ഭയങ്കരമായി അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. അതാണ് സത്യത്തിൽ ആ പേനയുടെ വില. അവരെ വെറും 2 ഡോളറാണോ? വെറും 2? ആ അവര് വില എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ കാണാം. ഇക്കണോമിക്സിൽ വില എന്ന് പറയുന്നത് എന്താണ്? ഇക്കണോമിക്സിൽ ആ കൊടുക്കുന്ന സാധനത്തിന് അപ്പോൾ ഉണ്ടാക്കുന്ന അത് ഉണ്ടാക്കാൻ ആയിട്ട് എത്ര ചെലവായോ അത് അതിൻ്റെ കൂടെ ലാഭം കൂടി കൂട്ടിയാൽ അതിൻ്റെ വിലയായി. ഓക്കെ, അത് ഇക്കണോമിക്സ്. നമ്മളിപ്പോൾ ഇന്നത്തെ വിഷയത്തിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ വില ഉണ്ട് കേട്ടോ. ഇന്നത്തെ സബ്ജക്റ്റ് അതല്ല, നമ്മൾ ഇന്നത്തെ ഈ വിഷയം ഇക്കണോമിക്സും തമ്മിലൊരു ബന്ധമില്ല. ബന്ധമുണ്ട്, പക്ഷെ വാല്യൂ എന്ന് പറയുന്നത് കുറെ കൂടി മൂല്യം, മൂല്യം എന്ന് പറയുന്ന വലിയൊരു അർത്ഥത്തിലാണ്. മറ്റത് വില എന്ന് പറയുന്ന ഇക്കണോമിക്സിൽ പറയുന്ന ഒരു വിലയുണ്ട് നമുക്ക് കാശ്. രണ്ട് രീതിയിലും പറയാം ഒരേ കാര്യത്തിനെ തന്നെ. വില എന്ന് പറയുന്ന കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന വില എന്ന അർത്ഥത്തിലും പറയാം. കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലെ ഒരു ഒരു നിങ്ങളുടെ വീട്, നിങ്ങളുടെ വീട് ഉണ്ടാക്കാനായിട്ട് 500,000 രൂപ അല്ലെങ്കിൽ 10,00,000 രൂപ ചിലവായി എന്ന് സങ്കല്പിക്കുക. ചിലവായി എന്ന് പണം ചിലവാക്കാണ് സാധനങ്ങൾ വാങ്ങിച്ചും. ഇക്കണോമിക്സിലെ വില ഒരു വില എന്ന് പറഞ്ഞാൽ അതാണ്, ആ പൈസ അല്ലെ ചിലവാക്കുന്ന പണം നമ്മുടെ എഫേർട്ടിനുള്ളത്. എന്നാൽ നിങ്ങൾ 25 വർഷം ആ വീട്ടിൽ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീടിനൊരു ഒരു ബന്ധം ഉണ്ടാവില്ലേ, ഒരു സ്നേഹബന്ധം ഉണ്ടാവില്ലേ? ഇല്ലയോ? അനന്യാ, അതിന് അതിന് വിലയിടാൻ പറ്റുമോ? ഇല്ല. ആ അത് അത് വല്ലാത്തൊരു വിലയാണ്, അത് സ്നേഹത്തിന്റെ വിലയാണ്. സ്നേഹത്തിന് വിലയിടാൻ പറ്റില്ല. അങ്ങനെ 2 വിലയുണ്ട്, ഒന്ന് കാശിന്റെ വില, ഒന്ന് കാശിനപ്പുറത്തുള്ള നമ്മുടെ ഫീലിങ്സ്, ഫീലിങ്സിന്റെ വില, ഇഷ്ടത്തിന്റെ വില, പാഷന്റെ വില. ആ 2 വിലയുണ്ട്, 2 വില. നമ്മൾ ഇന്ന് കൂടുതൽ സംസാരിക്കുന്നത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും,
അങ്ങനത്തെ കാര്യങ്ങളാണ്, ആ മൂല്യം വേണം. ഓക്കെ, എന്തായാലും നല്ല ചോദ്യം, നമുക്ക് നാളെ കാണാം. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? സാർ, ഫോട്ടോസിന്തസിസ് രാത്രി നടക്കോ? ഫോട്ടോസിന്തസിസ് രാത്രി നടക്കോ? പറയൂ, നിങ്ങൾ പറയൂ. ഇല്ല. എന്താ കാരണം? അത് നടക്കാൻ സൂര്യപ്രകാശം വേണം, രാത്രി സൂര്യപ്രകാശം ഇല്ല. ആ, ഇത്രയും കിട്ടിയല്ല. ഞാനൊരു ബുക്കിൽ വായിച്ചതാ, പ്രദീപ് കണ്ണങ്കോട് എന്നൊരു സാറിന്റെ. അപ്പൊ അതിലൊരു കുട്ടി ചോദിച്ചു മാഷിനോട്, എന്താ ചന്ദ്രപ്രകാശത്തിലെ ഈ ഫോട്ടോസിന്തസിസ് നടക്കാത്തത്? അപ്പൊ ആർക്കും അറിയില്ല. എന്നാലും ആളെവല് പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ദിവസത്തേക്ക് വെച്ചു. അപ്പൊ അതില് പറഞ്ഞു ഞങ്ങളത്, എന്താ ചന്ദ്രപ്രകാശത്തിന് സൂര്യപ്രകാശത്തിന്റെ അത്ര തീവ്രത ഇല്ല, അതുകൊണ്ടാണ് നടക്കാത്തത്. സൂര്യപ്രകാശത്തിന്റെ ഒരു തീവ്രത വേണം ഈ ഫോട്ടോസിന്തസിസ് നടക്കാൻ. എനിക്ക് പുതിയ അറിവാണ് ഋഷികേഷ്. ഞാനെന്നാ ബുക്ക് വായിച്ചിട്ടുള്ളത്? ഞാൻ ആ കാര്യം ചിന്തിക്കാൻ തുടങ്ങായിരുന്നു. നിങ്ങൾ ചോദിച്ചപ്പോ ഇനി അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ഇതേ ഉത്തരം വന്നു കഴിഞ്ഞു. ഇത് നമ്മൾ ചോദിക്കുമ്പോ പെട്ടെന്ന് ഉത്തരം അതെ എന്നല്ല എന്ന് ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഞാൻ വായിച്ചിട്ടും അറിഞ്ഞിട്ടൊക്കെ ഉണ്ട്, നിങ്ങളെ പോയി പഠിച്ചിട്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ വേറെ ചോദിച്ചത് ഇനി വേറെ എങ്ങനെ അങ്ങനെ ഉണ്ടോ എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോ ഇതേ കണ്ട ഋഷികേശ് പറഞ്ഞു അത് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ. അതാണ് നമ്മള്, ഇത് വലിയൊരു കടലാണ് ഓരോന്നേ. നമ്മൾ ഓരോ ചോദ്യം എന്ന് പറയുന്നതും നമ്മളെ മനസ്സിൽ ഇങ്ങനെ ചോദ്യങ്ങൾ, എത്ര പഠിച്ചാലും ഇതിന്റെ പിന്നിൽ ഇനി വേറെന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കാം.